നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം പറയുന്നു നമ്മൾ രാവിലെ കണ്ടത് നമ്മുടെ പ്രത്യാശയെക്കുറിച്ചാണ് നമ്മൾ എന്തുകൊണ്ട് പ്രത്യാശയിൽ ഉറപ്പുള്ളവരായിരിക്കണം എന്ന് രാവിലെ നമ്മൾ ചിന്തിച്ചു നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ധൈര്യമുള്ളവരാക്കുന്നത് സാത്താൻ നമ്മളെ ബന്ധിക്കുന്ന ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണഭയമാണ് അതാണ് എബ്രൈലൈൻസിൽ പറയുന്നത് ജീവപര്യന്തം മരണഭയത്തിനടിമകളായിരുന്ന നമ്മെ അവൻ വിടുവിച്ചു എന്ന് പറയുന്നത് നമ്മൾ പാപത്തിന് അടിമകളായിരിക്കുന്ന ഒരു കാരണം മരണഭയമാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മരണഭയമാണ് ഇതിൻ്റെ എല്ലാം കാരണമെന്ന് ചിന്തിക്കാൻ കഴിയില്ലെങ്കിലും ഒന്നും കൂടെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകം എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതും ഇവിടെ വലിയ ആളാകണമെന്ന് ഒക്കെ ഇത് തീർന്നു പോകുന്നുള്ള പേടി കാരണമാണ് ഇതിനേക്കാൾ വലുതൊന്നപ്പുറത്തുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അധികം എൻജോയ് ചെയ്യാൻ അത്ര ഒരു തിടുക്കം ഉണ്ടാവില്ല നമ്മൾ ഇത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല ആകെ കുറച്ച് നാൾ ഇവിടെ ജീവിക്കും അപ്പോൾ മാക്സിമം നമുക്ക് പ്രാർത്ഥിച്ചും ഒക്കെ മേടിച്ച് നമുക്കിവിടെ അങ്ങ് സൂക്ഷിച്ച് ജീവിക്കാം എന്നുള്ളൊരു ഒരു വ്യൂ പോയിൻ്റ് വളർന്നു വരുന്നതുകൊണ്ടാണ് ഈ കർത്താവിന് വേണ്ടി ഓടാനും മരിക്കാനും തയ്യാറുള്ള ആൾക്കാരുണ്ടാകാത്തത് എൻ്റെ കാരണം മരണഭയമാണ് നമ്മുടെ ജീവിതമാകുന്ന ഈ ചോക്ലേറ്റ് തീർന്നു പോകുമെന്നുള്ള പേടി അതുകൊണ്ട് ഈ ചോക്ലേറ്റിൻ്റെ രുചി മാക്സിമം എടുക്കാം കുറച്ചും കൂടെ നല്ല ഷർട്ട് ഇട്ടാൽ കുറച്ചും കൂടെ രുചി തോന്നും എല്ലാം നമുക്ക് അങ്ങനെയാണ് നമുക്ക് ഈ ജീവിതം എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം വി ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ ഇൻ നെക്സ്റ്റ് മോമെൻറ്റ് ആൻഡ് വി ആർ നോട്ട് ഷുവർ അബൌട്ട് അവർ ഡെസ്റ്റിനി നമ്മൾ പഴയ കാലത്ത് മിഷണറിമാർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് ഭയങ്കര ഉറപ്പായിരുന്നുകൊണ്ട് അവർക്ക് ഈ ലോകത്തിൽ എന്തുണ്ടെന്നുള്ളതിനെക്കുറിച്ച് വലിയ കാര്യമില്ലായിരുന്നു ദ ഓൾവേസ് റിജോയ്സ്ഡ് ഇൻ ദ ഹോപ്പ് ടു കം കർത്താവിനെ അനുഗമിക്കുന്ന ഒരിക്കലും സ്റ്റേജിലാണ് ഞാൻ വിശ്വസിക്കുന്നില്ല കർത്താവിനെ അനുഗമിക്കുന്ന ആത്മാവിൽ നടക്കുന്നതും റോഡിലൂടെയാണ് ആളുകളുടെ ഇടയിലാണ് ഗ്രൗണ്ടിലാണ് നമ്മുടെ ജീവിതത്തിലാണ് ലൈഫ് ലീവ് ദ ക്രൈസ്റ്റ് ലിവ്ഡ് ഇൻ അവർ ലൈഫ് അതാണ് ശരിക്കും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ലിവ് ത്രൂ അസ് നമ്മളിലൂടെ ജീവിക്കുന്ന കർത്താവ് അവൻ്റെ ആത്മാവിനാൽ നമ്മൾ അവൻ്റെ ജീവൻ ജീവിക്കുന്നു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് അതിലൊരു കാര്യമേ പറഞ്ഞ് തീർക്കാൻ സാധ്യതയുള്ളൂ മറ്റത് ഓടിച്ചിട്ട് തീർക്കാൻ ശ്രമിക്കാം കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് എവിടെ വരെ എത്തിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തീരുമാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് കർത്താവ് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവൻ്റെ ജീവനാണ് ഈ ജീവൻ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല നമ്മുടെ കർത്താവിൻ്റെ ജീവൻ എന്ന് പറഞ്ഞ് നിത്യമായി നമ്മിൽ നിറയുന്ന ഓരോ ദിവസവും ക്വാളിറ്റി വർദ്ധിച്ചു വരുന്ന ഒരു ജീവനാണ് കർത്താവിൻ്റെ ജീവന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു ആ ജീവൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് യോഹന്നാൻ്റെ സുശേഷം ഒന്നാം അദ്ദേഹത്തിൻ്റെ നാലാം വാക്യത്തിൽ പറയുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല അപ്പം അപ്പം ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുമ്പം ഒരാളെക്കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരിചയപ്പെടുത്തലല്ല കാരണം നമുക്ക് എല്ലാവർക്കും ജീവനുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ യോഹന്നാൻ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അറുപത്താറ് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് അറുപത്താറ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു അയാൾക്ക് ജീവനുണ്ടായിരുന്നു ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു അവനിൽ ജീവനുണ്ടായിരുന്നു അപ്പോൾ ശിഷ്യന്മാർ ഒരുപക്ഷെ ചോദിച്ചു കാണുമായിരിക്കും ഇത് പരിചയപ്പെടുത്തലാണ് അവനിൽ മാത്രമേ ജീവൻ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളിൽ എന്തുകൊണ്ടാണ് ജീവൻ ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം അതിൻ്റെ താഴെ പറയുന്നുണ്ട് അവൻ്റെ ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു വെളിച്ചത്തിനൊരു ഒരു ഉണ്ട് അത് ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളിന് അതിനെ പിടിച്ചടക്കാൻ സാധിക്കില്ല ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ലൈഫിനെ പിടിച്ചടക്കാൻ ഇരുളിന് സാധിക്കില്ല വെളിച്ചത്തെ പിടിച്ചടക്കാൻ നമുക്കറിയാം എത്ര കൂരിരുട്ടായാലും ഇപ്പോൾ അവിടെ കരണ്ടെല്ലാം പോയാൽ എല്ലാ ലൈറ്റ് ഓഫ് ആയാൽ നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ മൊബൈലിന്റെ ചെറിയ വെളിച്ചം മതി ആ ഇരുട്ടിനെ അത്രയും തോപ്പിക്കാൻ ഇരുട്ട് വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശം ഒരിക്കലും ഇരുട്ടിനെ ഭയപ്പെടുന്നില്ല നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ പുതിയ റോഡുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലും നടുവിലും റിഫ്ലക്ടർ ലൈറ്റ്സ് പിടിപ്പിച്ചിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് റിഫ്ലക്ടർ ലൈറ്റിനകത്തു നിന്നാണ് ഈ ലൈറ്റ് വരുന്നതെന്നാണ് ചിലതൊക്കെ നല്ല വെളിച്ചം വരയ്ക്കും അപ്പം ഞാൻ ചോദിച്ചത് എവിടുന്നാണ് ഇത്രയും വെളിച്ചം വരുന്നത് പക്ഷെ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം ആവും അപ്പോൾ എനിക്ക് മനസ്സിലായി അത് സ്വന്തമായി പ്രകാശിക്കുമായിരുന്നെങ്കിൽ ഇരുളിൽ പ്രകാശിക്കുമായിരുന്നു ഞാൻ ചെറുപ്പകാലത്തേക്ക് റേഡിയം ഡായിലുള്ള വാച്ച് ആരെങ്കിലുമൊക്കെ തന്നാൽ ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ റൂമിനകത്തോണ്ട് പോയി നോക്കും അതിനകത്ത് ശരിക്കും സ്ക്രീനിനകത്ത് വെളിച്ചം വരുന്നുണ്ടോ ഇരട്ടത്തി ഇങ്ങനെ മറച്ചു വെച്ച് നോക്കേ അപ്പോൾ ശരിക്കും ഒന്ന് എന്തെങ്കിലും പ്രകാശിക്കുന്നുണ്ടോ പ്രകാശിക്കുന്നുണ്ടോയെന്നറിയാൻ രാത്രിയിൽ നോക്കാൻ പറ്റുമോ മിന്നാമിനിങ് രാത്രിയിലാണ് നമ്മൾ കാണുന്നത് പകല ഇതൊക്കെ എവിടെയാണ് ഈ മിന്നാമിനിങ്ങൊക്കെ പകലെവിടെയാണ് ഫയർഫ്ലൈസ് പകരം അവിടെ ഉണ്ട് നമ്മൾ കാണുന്നില്ല ഈ വെളിച്ചത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരുളിൽ പ്രകാശിക്കുന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ കർത്താവിൻ്റെ ജീവൻ ഇരുളിൽ പ്രകാശിക്കുന്ന രീതിയിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെ പ്രകാശിക്കും നമ്മുടെ ജീവിതം റിഫ്ലക്റ്റർ ലൈറ്റ് പോലെയാണ് ആരെങ്കിലും നമ്മളെ കണ്ട് തിരിച്ച് കാണിച്ചാൽ നമ്മൾ തിരിച്ച് ഇരിച്ച് കാണിക്കും ഇഫ് സമ്മൺ ഈസ് ഫ്രണ്ട്ലി വിത്ത് എസ് വി ആർ ഓൾസോ ഫ്രണ്ട്ലി ലൈറ്റ് ഷോൺ ലൈറ്റ് ഗിവൺ അവൻ നമ്മളെ കണ്ട് തിരിഞ്ഞ് നടന്നാൽ നമ്മളും തിരിഞ്ഞ് നടക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഇരു ഇരുട്ടാണ് ഞാനും ഇരുട്ടാണ് നമുക്ക് സോഴ്സ് ഇല്ല നമുക്ക് ലൈറ്റ് ഇല്ല നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ എത്ര പേർക്ക് മനസ്സിലായോ ഞാൻ പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇന്നലെ വരെ എന്നോട് സ്നേഹമായിട്ട് നടന്ന ഒരാൾ ഞാനും അങ്ങോട്ട് ചിരിച്ച് വർത്തമാനം പറഞ്ഞിരുന്നാൾ ഇന്ന് എന്നോട് മിണ്ടുന്നില്ല അപ്പം ഞാൻ പറ അവനോട് ഇന്ന് രാവിലെ കണ്ടിട്ട് മിണ്ടിയില്ല നീയോ ഞാനും മിണ്ടിയില്ല അപ്പോൾ ആരാണ് ഇരുട്ട് ആര ഇരുട്ടാര അവൻ ഇരുട്ടായപ്പോൾ ഞാനും അതിനർത്ഥം എന്താ ഇത്രയും നാളും നീ വിളിച്ച് എവിടെ നിന്ന് വന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചിരിയിൽ നിന്ന് പരസ്പരം ഉണ്ടാക്കിയെടുത്തതാണ് മനസ്സിലായി ഞാൻ പറയുന്നത് അകത്ത് ജീവനില്ലായിരുന്നു യേശുവിന് യേശുവിനകത്ത് ജീവൻ ഉണ്ടായിരുന്നുകൊണ്ട് ഈ ചുറ്റുമുള്ളവർ ക്രൂശിച്ചാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ക്രൂശിക്ക ക്രൂശിക്കാ എന്ന് കർത്താവിന്റെ മുമ്പിൽ ആർത്ത് വിളിക്കുമ്പോഴും കർത്താവ് തകർന്നു പോകുന്നില്ല ഞാൻ കർത്താവിൻ്റെ ലൈഫിനെ കുറിച്ച് ഏറ്റവും അത്ഭുതകരമായിട്ട് ഓർക്കുന്നു മൂന്ന് ദിവസത്തെ പ്രസംഗമാണ് ഒരു ദിവസം പ്രസംഗിക്കുമ്പോഴേക്കും ഞാൻ പിന്നെ അധികം സൗണ്ട് എടുക്കുന്നയാണല്ല ഒരു ദിവസം പ്രസംഗിക്കുമ്പോഴേക്കും നമ്മളെ ഇടപാട് തീരും കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിൽ ഗുഡ്ഗാവിൽ പ്രസംഗിക്കുന്ന രാവിലെ നയൻ ഒ ക്ലോക്ക് ടു ടെൻ ഒ ക്ലോക്ക് മോർണിംഗ് ടു നൈറ്റ് നയൻ ഓ ക്ലോക്ക് ടു നയൻ ഓ ക്ലോക്ക് മോർണിംഗ് നയൻ ടു ഈവനിങ് നയൻ ഇടയ്ക്ക് ഒരു മണിക്കൂറാണ് ഫ്രീ ടൈം ഞാൻ ശരിക്കും എൻ്റെ കാലിലെ നീര് വെച്ചു എനിക്ക് കാലിൽ നിൽക്കാൻ വയ്യാത്ത അവസ്ഥ അപ്പോൾ ഞാൻ കുറിച്ച് ആലോചിച്ചു മൂന്ന് ദിവസം കണ്ടിന്യൂസ്ലി അയ്യായിരം പ്ലസ് ചിൽഡ്രൻ ആൻഡ് സ്ത്രീകളോട് സംസാരിക്കാം ഒരു പതിനയ്യായിരം പേരിരിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ സംസാരിക്കാൻ നമുക്ക് ഈ സാധനമൊന്നും ഇല്ലെങ്കിൽ എന്തു ചെയ്യും എന്ത് ചെയ്യും ഒരു മലയുടെ മുകളിൽ കയറി കയറുന്നിട്ട് ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല മൂന്ന് ദിവസമല്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പം കർത്താവ് അയ്യോ ഞാൻ മടുത്തു എന്ന് പറയുന്നില്ല അവരും അടുത്ത് വീണുപോകുമെന്ന് ചോദിക്കുന്നത് ആഹാരം വല്ലതും കഴിപ്പിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് നോട്ട് മൈൻഡിങ് അബൌട്ട് ഹിംസെൽഫ് എത്ര കൂരിട്ടിലൂടെ നടന്നാലും കർത്താവിന്റെ വെളിച്ചത്തിൻ്റെ കുറവുണ്ടാവുന്നില്ല ഹീസ് സ്റ്റേബിൾ ആൻഡ് സെയിം എവ്രി വെയർ എവ്രി ടൈം ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഒരു പരാതിയും കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല അതില്ലെന്നോ ഉണ്ടെന്നോ പറഞ്ഞില്ല ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല എല്ലാം സന്തോഷത്തോടെ ചോന്നുകൊണ്ടായിരുന്നു എന്തോരും കണക്ക് പറഞ്ഞേനെ കർത്താവ് അത്ര ഉയരത്തിൽ നിന്നവനായ കർത്താവ് ഒറ്റ കണക്ക് പോലും പറഞ്ഞില്ല പത്രം പൗലോസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പൗലോസ് കൊരുന്നിലായനത്തിൽ ആദ്യമൊക്കെ കൊരിന്തലായനം എന്ന് പറഞ്ഞ പൗലോസിൻ്റെ ആദ്യകാലം ഈ പൗലോസ് ആദ്യകാലത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാവോ ഞാൻ അപ്പോസന്മാരിൽ ചെറിയതൊന്നും അല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി അടുത്ത് വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് അഞ്ച് പൈസ മേടിച്ചിട്ടില്ല ഞാൻ തന്നെ അധ്വാനിച്ചാണ് അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞില്ല ഒത്തിരി കണക്ക് പറഞ്ഞിരുന്നു പക്ഷേ അവസാനം പൗലോസ് പറയുന്നുണ്ട് ഇത് കർത്താവിൻ്റെ ആ കഷ്ടങ്ങളിൽ ബാക്കിയുള്ളത് പൂരിപ്പിക്കുമായിരുന്നു അതിലോട്ട് പൗലോസ് എത്തുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും പൗലോസ് യേശു ക്രിസ്തു അല്ലല്ലോ പൗലൂസ് അപ്പോസലിനാണ് അപ്പോസലൻ എല്ലാം നമുക്ക് അതുപോലെ ആപ്ലിക്കബിളാണ് പക്ഷേ പൗലോസ് ഒരു ബലഹീനതയുള്ളൊരു മനുഷ്യനായിരുന്നു നമുക്കൊരു ഒത്തിരി ബലഹീനതകൾ പൗലോസിനും സംഭവിക്കുന്നുണ്ട് പത്രോസിനും സംഭവിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ യേശുവിൻ്റെ ജീവൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല യേശുവിൻ്റെ ജീവൻ്റെ ഏറ്റവും വലിയ വെളിച്ചം ഏറ്റവും കൂടുതൽ കണ്ടത് ആ ക്രൂശിലെ കള്ളന് ഞാൻ ക്രൂശിലെ കള്ളൻ്റെ കാര്യം രാവിലെ പറഞ്ഞു എങ്ങനെയാണ് മൂന്ന് മണിക്കൂർ ക്രൂശിൽ കിടന്ന ആ കള്ളന് യേശുവിനെ മനസ്സിലായത് അവൻ നോക്കിയപ്പോൾ ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞ പോലെ റൈറ്റസ്നെസ് നീതി എന്ന വിഷയം അബ്സല്യൂട്ട് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ രാവിലെ തുടങ്ങിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ദ റൈച്ചസ്നസ് ഓഫ് ഗോഡ് ഈസ് അബ്സല്യൂട്ട് അപ്സല്യൂട്ട്സ് നോട്ട് റിലേറ്റീവ് ആപേക്ഷികമല്ല ഒരു മനുഷ്യൻ മരിക്കുന്നവരെയാണ് അപ്പോൾ എത്ര ഇരുട്ട് വന്നാലും എത്ര എതിർപ്പ് വന്നാലും ഈ സ്നേഹം എന്ന സ്വിച്ച് ഓഫ് ആകാത്തൊരു സ്വിച്ച് ആണ് എന്നെ അയാൾ ഉപദ്രവിച്ചാലും കൊന്നാലും വഞ്ചിച്ചാലും നശിപ്പിച്ചാലും തലക്കടിച്ചാലും എൻ്റെ സ്നേഹമെന്ന് സ്വിച്ച് ഓഫ് ആകുന്നില്ല ഒരു കൊച്ചു കുഞ്ഞ് അമ്മയെ ചവിട്ടിയാലും ദേഷ്യപ്പെട്ടാലും കരഞ്ഞാലും വഴക്കുണ്ടാക്കിയാലും എന്നാൽ ഇടി തന്നാലും ആ കൊച്ചു കുഞ്ഞിനോട് അമ്മയുടെ സ്നേഹം കുറയാത്ത പോലെ ഈ കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അതുപോലൊരു അൺകണ്ടീഷണൽ പെർഫെക്ഷനാണ് ആ സ്നേഹത്തിൻ്റെ സ്വിച്ച് അങ്ങനെ തന്നെ ഓണായിരിക്കും ഇതാണ് കർത്താവിന് ഇരുളിനെ അവന് കീഴടക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ഇരുൾ കാണിച്ചാലും കർത്താവ് ഇരുളായി മാറില്ല ഹി വിൽ സ്റ്റിൽ ബി ലൈറ്റ് അപ്പോൾ മരണം വരെ ഒരാൾ നീതിമാനായിരിക്കണമെങ്കിൽ മരണം വരെ ഒരാൾ ക്ഷമിക്കണമെങ്കിൽ മരണം വരെ ഒരാൾ സ്നേഹിക്കണമെങ്കിൽ മരണം വരെ ഒരാൾ അനുസരിക്കണമെങ്കിൽ എന്താണ് ഇതിന് പ്രതിഫലം നേരത്തെ പറഞ്ഞൊരു ആടുമാടികളെ അനുഗ്രഹിച്ചാൽ മതിയോ പോരാ ഒരു പുനരുത്ഥാനം നൽകിയേ പറ്റൂ കാരണം ഇതിൻ്റെ റിവാർഡ് പുനരുത്ഥാനം അതായത് മരണം വരെ നീളുന്ന നീതിക്ക് റിവാർഡ് മരണത്തിന് ഇപ്പുറത്ത് കൊടുക്കാൻ പറ്റില്ല അതിനപ്പുറത്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം മരണം വരെയാണ് ആ നീതി അത് കഴിഞ്ഞാലേ ഉള്ളൂ റിവാർഡ് അപ്പോൾ ഇവനറിയാം ഇത്രയും വലിയ നീതി എന്ന് പറയുന്ന ഈ കർത്താവിൻ്റെ നീതിയുടെ സുവിശേഷം കൊണ്ടാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത് മഹാത്മാഗാന്ധിയുടെ നീതി കേട്ടാൽ നമുക്ക് പ്രവർത്തിക്കണമെന്ന് തോന്നുള്ളൂ മനുഷ്യരുടെ ആരുടെ നീതി കേട്ടാലും പ്രവർത്തിക്കണമെന്ന് തോന്നുള്ളൂ പക്ഷേ കർത്താവിൻ്റെ നീതി കേൾക്കുമ്പോഴാണ് നമുക്ക് വിശ്വസിക്കണമെന്ന് തോന്നുന്നത് വിശ്വാസം ഉളവാകുന്ന സുവിശേഷത്തിലെ നീതിയുടെ പ്രസംഗങ്ങൾ കൊണ്ടാണ് അപ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ് ഇത് വിശ്വാസത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് എൻ്റെ കയ്യാൽ നടക്കുന്ന കാര്യമല്ല ഇത് കർത്താവിലുള്ള വിശ്വാസത്താൽ മാത്രമേ എന്ന് എനിക്ക് തിരിച്ചറിയുന്ന ഒരു നീതിയാണ് ദൈവത്തിൻ്റെ നീതി അത് വിശ്വാസത്താൽ മാത്രമേ വരത്തുള്ളൂ അപ്പൊ ക്രൂശിൽ കിടക്കുന്നയാള് പറയുകയാണ് നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണേ കർത്താവ് പറഞ്ഞു നീ ഇന്ന് എൻ്റെ കൂടെ പ്രദേശിരിക്കും എന്ന് പറഞ്ഞ് ഇനി നിന്നെ ഞാൻ വിട്ടു പിരിയുന്ന പ്രശ്നമേ ഇല്ല യു ഹാവ് ഓൾറെഡി എൻറ്റോയഡ് അത് എങ്ങനെയാണ് ഈ ഫെയ്ത്താണ് പുനരുദ്ധാനത്തിലുള്ള വിശ്വാസം ഇവൻ രാജ്യത്വം പ്രാപിച്ചു വരുമെന്നുള്ള വിശ്വാസം ഈ വിശ്വാസവും നമ്മുടെ നമ്മുടെ രക്ഷാകരമായ വിശ്വാസം എന്ന് പറയുന്നത് പുനരുദ്ധാനത്തിലുള്ള വിശ്വാസമാണ് അതായത് കർത്താവിൻ്റെ ജീവൻ നമ്മളിലേക്ക് പകരുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഏതും തോട്ടത്തിൽ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് കർത്താവിൻ്റെ ജീവനാണ് പഴം പറിച്ചു തിന്നപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചത് അവർ നഗ്നരാണെന്ന് അവർക്ക് മനസ്സിലായി കർത്താവ് അവർ പറഞ്ഞായിരുന്നു നീയും തോട്ടത്തിൻ്റെ മധ്യത്തിലുള്ള ഫലം നിങ്ങൾ തിന്നരുതെന്ന് പറഞ്ഞായിരുന്നു അല്ലേ അത് തിന്നാൽ എന്തായിരുന്നു കുഴപ്പം നിങ്ങൾ മരിക്കുമെന്നാണ് പറഞ്ഞു ഈ തോട്ടത്തിൻ്റെ നടുവിലുള്ള ഫലം എന്താണ് ഇത്ര അപകടകരമായത് എൻ്റെ വീട്ടിൽ അങ്ങനൊരു മരം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ സാധ്യതയുണ്ട് ഞാനതിൻ്റെ പഴം പറിച്ച് പിള്ളേർക്ക് കൊടുക്കുമായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴം എന്തിൻ്റെ പഴമായിരുന്നു നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷം നമുക്ക് എല്ലാവർക്കും നന്മതിന്മകൾ തിരിച്ചറിയണം ആഗ്രഹമില്ലേ ഇവിടെ ഒന്നു രണ്ട് കൊച്ചു പിള്ളേർപ്പുണ്ട് അവർക്ക് അത്രയും നന്മതിന്മകൾ അറിയത്തില്ല അതുകൊണ്ടൊരു പ്രസംഗമൊന്നും കേൾക്കുന്നില്ല കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം അവർക്ക് നന്മതിന്മകൾ അറിയില്ല എന്ത് കഴിക്കണമെന്ന് അറിയില്ല അമ്മമാരെടുത്ത് കൊടുക്കുന്ന കഴിക്കും ഒരു വയസ്സുള്ള കൊച്ചു രണ്ട് വയസ്സുള്ള കൊച്ചിന് നന്മതിന്മകൾ അറിയില്ല ചിലത് എത്ര പ്രായമായാലും നന്മതിന്മകൾ അറിയില്ല ചിലപ്പോൾ ഇരുപത് വയസ്സായാലും മുപ്പത് വയസ്സായാലും നന്മതിന്മകൾ അറിഞ്ഞില്ലാന്ന് വരും അപ്പം അങ്ങനെയുള്ളവരെ നമുക്ക് നോക്കാൻ ഇപ്പോഴൊരാൾ വേണം എന്നാൽ നന്മതിന്മകൾ തിരിച്ചറിഞ്ഞാലും അവരെ നമുക്ക് റൂമിലാക്കിയിട്ട് നമുക്ക് പോവാം വീട്ടിലാക്കിയിട്ട് പോവാം ജോലിക്ക് പോവാം ശരിയാണോ അപ്പം നമ്മുടെ പിള്ളേർ എത്രയും പെട്ടെന്ന് നന്മതിന്മകൾ അറിയുന്നതാണോ നല്ലത് അറിയാത്തതാണോ നല്ലത് പക്ഷെ കർത്താവ് പറഞ്ഞു മോനെ നീ അറിയണ്ട നന്മതിന്മകളൊന്നും അറിയണ്ട അപ്പം ഞാൻ എങ്ങനെ ജീവിക്കും കർത്താവേ ഞാൻ നിന്നെ കൊണ്ടു നടന്നോളാം ഞാൻ പറയുന്ന കേട്ടാൽ മതി അപ്പം നന്മയും തിന്മയും ഒന്നും അറിയണ്ട ആത്മാവിൽ കർത്താവ് പറയുന്ന കേട്ടങ്ങ് ജീവിക്കുക കർത്താവ് പറയുന്നത് ചെയ്യുക നല്ലതാണോ ചീത്തയാണോ ഒന്നും നോക്കണ്ട അതായിരുന്നു കർത്താവിൻ്റെ പ്ലാൻ ഓക്കെ പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്താൻ നിന്നോട് എന്ന് പറഞ്ഞു എടാ നീ ഇങ്ങനെ നടന്നാൽ ദൈവം പറയുന്നതെല്ലാം ചെയ്യേണ്ടി വരും നിനക്ക് ഒരിക്കലും സ്വതന്ത്രം പറ്റില്ല നിനക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ നീ പഴം തിന്നാൽ നിനക്ക് തന്നെ നന്മ തിന്മകൾ അറിയാം അതുകൊണ്ട് പിന്നെ നിനക്ക് തന്നെ തീരുമാനിക്കാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അതിന് ദൈവത്തിൻ്റെ ആവശ്യം പോലുമില്ല നമ്മുടെ നാട്ടിലൊരു കൊച്ചു വളർന്നു വരുമ്പോൾ ആ കൊച്ച് മെച്യറായി മിടുക്കനായി എന്ന് പറയുന്നത് എപ്പോഴാണ് അവൻ ജോലിയൊക്കെ ചെയ്ത് ഒരഞ്ചക്ക ശമ്പളം അഞ്ചക്ക ഒന്നും ഒന്നും അല്ലല്ലേ ആറക്ക ആയിക്കോട്ടെ ഒരാറൊക്കെ ശമ്പളമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അപ്പൻ എന്താ വേണ്ട അപ്പ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുവാണെങ്കിൽ അവൻ മെച്യുറായി ഇതിന് നമ്മൾ മലയാളത്തിൽ പറയുന്നൊരു മലയാളത്തിൽ ഇംഗ്ലീഷൊക്കെ പറയുന്നതാണ് സ്വന്തം കാലിൽ നിൽക്കുക കേട്ടിട്ടില്ലേ ഈ സ്വന്തം കാലിൽ നിന്ന് ജോലിയുമായി എന്നിട്ടും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് എനിക്കറിയാം ഒരു മോനെ ജോലിയൊക്കെ കിട്ടി നല്ല ജോലിയാണ് മനോരമയിലേക്കാണ് എവിടെ എങ്ങാണ്ടായിരുന്നു നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് അവസാനം ഫസ്റ്റ് ശമ്പളമൊക്കെ ആയിട്ട് അദ്ദേഹം അപ്പൻ്റെ അടുത്ത് തന്നെ ചോദിച്ചാൽ അപ്പാ ഞാനൊരു അമ്പത് രൂപയ്ക്ക് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്തിട്ട് പഴയ ഓർമ്മയാണ് കാരണം ഇനിയിപ്പോൾ ശമ്പളക്കാരനെ ഇഷ്ടം ഒരു പൈസയുണ്ട് പക്ഷേ അവൻ വളർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നില്ല മെച്ചൂറായി മെച്ചൂർ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് നല്ലത് എവിടെ ചിലവാക്കണം എന്തുമാത്രം ചിലവാക്കണം എന്ന് തീരുമാനിക്കാൻ കഴിയുകയും സ്വന്തമായി സമ്പത്ത് ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് നമ്മളെ സംബന്ധിച്ച മെച്ചൂരിറ്റി അല്ലേ ആണോ കർത്താവിനെ സംബന്ധിച്ച് മെച്യൂരിറ്റി എന്താന്നറിയോ നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ് രാവിലെ എഴുന്നേറ്റാൽ കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും മെച്ചൂറാകുന്നത് ഞാൻ ഈ പുളിപ്പിറ്റി നിൽക്കുമ്പോൾ കർത്താവിനെ കൂടാതെ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് വരുമ്പോഴാണ് ഞാൻ മെച്യൂർ ആകുന്നത് കർത്താവിനെ സംബന്ധിച്ച് ടോട്ടൽ ഡിപ്പെൻഡൻസ് ആണ് മെച്ചൂരിറ്റി മനസ്സിലായി ഞാനൊരു ദിവസം തൃശ്ശൂരിലെ ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ടി ചെന്നിരിക്കുകയാണ് അപ്പോൾ ബാക്കിൽ ഇരിക്കുകയാണ് എനിക്ക് ഫ്രണ്ടിൽ സ്റ്റേജിൽ കയറിയിരിക്കുന്നത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം എനിക്ക് സ്റ്റേജ് ബാക്കിൽ ഇരിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഒരു ഒരു പാട്ട് പാടി പാട്ടിതായിരുന്നു യു നോട്ട് സോങ് പോകല്ലേ കടം തന്നെ ഒരു ഭയങ്കര പാട്ടാണ് അപ്പം ഞാനിവിടുന്ന് ആലോചിക്കുമായിരുന്നു പാസ് മീ നോട്ട് എന്നെ കടന്നു പോകല്ലേ കർത്താവേ ഞാനിതിന് അങ്ങനെ പറയുന്ന കർത്താവിൻ്റെ ഹൃദയത്തിലുണ്ടല്ലോ കർത്താവ് എന്നെ അപ്പുറത്തെ ഇപ്പുറത്തെ ആൾക്കാരെ കാണുമ്പോൾ എന്നെ കാണാമെന്ന് അങ്ങനെ പോവുമോ ഇതെന്ത് പാട്ടാണ് ഞാനിങ്ങനെ ആലോചിക്കാം പെട്ടെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു ഇത് ഫാനി ജെ ക്രോസ് ബി എഴുതിയ പാട്ടാണ് ഫാനി ജെ ക്രോസ് ബി എഴുതിയ പാട്ടിനകത്ത് തെറ്റു വരത്തില്ല ഇന്നത്തെ ആൾക്കാരെ പോലെയല്ല ഡോക്ടറിനലി വെരി സൗണ്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ച തെറ്റുപറ്റാൻ സാധ്യതയില്ല ആ എന്തെങ്കിലും ആട്ടെ ഞാൻ നേരെ സ്റ്റേജിലേക്ക് വന്നു ബൈബിൾ തുറന്നു ഇപ്പം കർത്താവിൻ്റെ ശബ്ദം എനിക്ക് വന്നു കർത്താവ് എന്നോട് ചോദിച്ചു ഇവരോട് എന്താ സംസാരിക്കേണ്ടതെന്ന് നിനക്കറിയാം അറിയാമോ അപ്പോൾ എനിക്കൊരു ഐഡിയ ഉള്ളിലുണ്ടായിരുന്നു അപ്പം എൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് വന്നത് അറിയാം അറിയാമെന്ന് എൻ്റെ മനസ്സിൽ വന്നപ്പോഴേക്കും എൻ്റെ ചുറ്റുമൊരു ഒരു മരുഭൂമിയുടെ അവസ്ഥ ആരുമില്ല ഐ ഫെൽറ്റ് ലോൺലി ഓൺ ദ സ്റ്റേജ് ഒരു നിമിഷം എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെ കടന്നു പോയിരിക്കുന്നു പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ പാട്ട് വന്നു പോകല്ലേ കടന്ന് മീ നോട്ട് കാരണം എന്നെ നീ പുൽപ്പിറ്റിൽ അനാഥനാക്കി വിട്ടാൽ എനിക്ക് ഒന്നും പറയാനുണ്ടാവില്ല ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത് ഏത് സ്റ്റേജിൽ നിൽക്കുന്നതും ഒരു പോലും ഇല്ലാതെയാണ് കാരണം ഞാൻ പഠിച്ചതല്ല ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ കൃപാവരത്തിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത് ഇത് ദൈവം എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ അത് സ്റ്റേജിൽ വെച്ച് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് പലതും ഇത് വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളെല്ലാം അങ്ങനെ ലഭിച്ചാണ് അതായത് ഈ വചനം പഠിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അവരെല്ലാം മൃതൃകാരായിപ്പോയി എന്നാണ് അങ്ങനെയല്ല ഇത് ഇത് ജീവനിലൂടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ജീവനിൻ്റെ അഭ്യാസത്തിലൂടെയാണ് നമ്മൾ വചനം പഠിക്കുന്നത് കർത്താവിൻ്റെ കൂടെ നടന്ന് പഠിക്കുകയാണ് അങ്ങനെ പഠിക്കാൻ പറ്റൂ ഈ കർത്താവിൻ്റെ കൂടെ നമ്മൾ പോയി നടക്കുന്നതല്ല അവൻ നമ്മളെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നതാണ് അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് അവൻ്റെ കൂടെ നടക്കൊന്നുമില്ല അതൊരു കോളിങ്ങിൻ്റെ പ്രത്യേകതയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്ന് കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഞാൻ വളരേണ്ടത് അത് പ്രസംഗമാണെങ്കിൽ മാത്രമല്ല എനിക്ക് നിങ്ങളോട് വെളിയിരുന്ന് സംസാരിക്കണമെങ്കിലും കർത്താവിനെ കൂടാതെ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് ഞാൻ ആത്മാവിൽ നടക്കുന്ന ഒരാളായിട്ട് വരുന്നത് പിന്നെ ദൈവം പറഞ്ഞു ആത്മാവ പറഞ്ഞു പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് അതും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പറയാനുണ്ട് ടൈം കുറവായുള്ളൂ ഈ ദൈവം പറഞ്ഞതാണോ എന്ന് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ ഭയങ്കര അപകടം ചെയ്യും കാരണം നമ്മുടെ മനസ്സിൻ്റെ ഒത്തിരി ശബ്ദങ്ങൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയും എങ്ങനെയാണ് കർത്താവ് നടത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വളരെ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടത്തിൽ ഒരു ഞാൻ സ്വപ്നം കാണുന്നു സ്വപ്നം ഇതായിരുന്നു രാത്രിയിൽ ഒരു ഉറങ്ങി കിടന്നപ്പോൾ ഒരു കൽ ഒരു പാറക്കെട്ടിനും ഇടയിലൂടെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞെരങ്ങി മുകളോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു മുള്ള ചുറ്റും വളഞ്ഞു നിൽക്കുന്നു മുറിയുന്നുണ്ട് പക്ഷേ വേദനയില്ലാത്ത സ്വപ്നം ആയതുകൊണ്ട് കേട്ടോ അപ്പം ഈ മുള്ളിനിടയിലൂടെ ഞാൻ നോക്കുമ്പോൾ ഒരുവിധം നല്ലൊരു റോഡ് ഇതിൻ്റെ പാരലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ സ്വപ്നത്തിൽ കർത്താവിന് നന്ദി പറഞ്ഞു കർത്താവ് സ്വപ്നത്തില എനിക്കൊരു നല്ല വഴി നീ തുറന്നു തന്നതിനായിട്ട് സ്തോത്രം കണ്ണ് തുറന്ന ഉടനെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു നാശത്തിലേക്ക് വഴി പോകുന്ന വഴി വിശാലവും അതിലേക്ക് കടക്കുന്നവർ അനേകരമാകുന്നു ആദ്യം വന്നത് പ്രാണനാണെങ്കിൽ പ്രാണന്റെ ചിന്തയായിരുന്നു സ്വപ്നത്തിലൂടെ വന്നത് എന്നാൽ ഈ ആത്മാവെന്ന ആ വചനം എന്ന വാള് അത് വിഭജിച്ചില്ലായിരുന്നെങ്കിൽ ഞാനത് ആത്മാവിൻ്റെ ശബ്ദമായി വ്യാഖ്യാനിക്കുമായിരുന്നു വചനമെന്ന വാൾ അത് വിഭജിക്കും അതാണ് പറയുന്നത് വചനം എന്ന ഇരുവാതിരുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയ വാൾ സന്ധികളെയും മജ്ജകളെയും ആത്മാവിനെ പ്രാണനെ വേർതിരിക്കുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ചിക്കനകത്ത് മജ്ജയുണ്ട് മജ്ജ വേവിച്ച് കഴിയുമ്പോൾ അതെങ്ങനെ കഴിക്കും നിങ്ങൾ ഒറ്റ പൊട്ടിക്കൽ ഒറ്റ വരി അല്ലേ അല്ലേ ആർക്കറിയാം ചിക്കൻ പോലും കണ്ടിട്ടില്ലാത്ത പാവങ്ങൾ എന്തോന്നും അതേസമയത്ത് അത് വേവിക്കാത്ത ചിക്കൻ ആണെങ്കിലോ ഈ എല്ലിനകത്ത് നീ ഈ മജ്ജ വേർതിരിക്കാൻ പറ്റുമോ റെഡ് കളർ ആൻഡ് വൈറ്റ് കളർ നമുക്കൊരു ബ്ലേഡ് വെച്ച് കട്ട് ചെയ്താലും കുറച്ച് റെഡ് ഇപ്പുറത്ത് വരും കുറച്ച് ബ്ലാക്ക് വൈറ്റ് അപ്പുറത്ത് വരും അത് ഷാർപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല അത് ഷാർപ്പായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് വേണ്ടി വരും ഒരു സർജിക്കൽ പ്രൊസിഷനുള്ള ഒരു നൈഫ് വേണ്ടി വരും അതിനേക്കാൾ കൂടിയത് വേണ്ടി വരും അതിനേക്കാൾ കഷ്ടമാണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ആത്മാവിൻ്റെയും പ്രാണന്റെയും ചിന്തകൾ അതിനെ വേർതിരിക്കണമെങ്കിൽ ഈ ലോകത്തിലുള്ള അസ്ഥി മജ്ജം വേർതിരിക്കുന്ന ഇരുവായുത്തരെയുള്ള ഏത് മൂർച്ചേറിയ വാളിനേക്കാളും മൂർച്ചേറിയ വാളായ വചനം ഇതിങ്ങനെ വേർപെടുത്തി കാണിച്ചു തരണം മോനെ നിനക്ക് പല ചിന്തകളും വരുന്നുണ്ട് പക്ഷെ അത് ബൈബിളിൽ ഇല്ല വചനത്തിലുള്ളതല്ല ഇത് പ്രാണനിന്ന് വന്നതാണ് യേശു ആയിരുന്നെങ്കിൽ അങ്ങനെ അല്ലായിരുന്നു ചിന്തിക്കുന്നത് എന്നോടൊരു പ്രവാചകം പറഞ്ഞു ഒരു നാല് വർഷം മുമ്പ് ഇരുന്നൂറ് നിങ്ങളുടെ ശുശ്രൂഷയുടെ തലം മാറാൻ പോവുകയാണ് ഞാൻ പറഞ്ഞു എങ്ങനെ എങ്ങോട്ട് പുള്ളി പറഞ്ഞു ഇപ്പോൾ ഇരുന്നൂറ് പേരോട് നിങ്ങൾ എത്ര പേരുണ്ട് ആർക്ക് ഞാൻ ആരോടും ചോദിക്കാറില്ല ഞാൻ ആരോടും ചോദിക്കാറില്ല എത്ര പേരുണ്ടെന്ന് ഇപ്പോൾ ഇരുന്നൂറ് പേരോട് സംസാരിക്കുന്ന നിങ്ങൾ രണ്ടായിരം പേരോട് സംസാരിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ ഉയരാൻ പോകാമെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്കൊരു പ്രോബ്ലം ഉണ്ട് ഇതിനകത്ത് കാരണം ഞാൻ ഈ വചനത്തിൻ്റെ വാളതിലേക്ക് അടച്ചുവിടുമ്പം എനിക്ക് മനസ്സിലാകുന്നത് യേശുക്രിസ്തുവുമായിട്ടത് ഫിറ്റാവുന്നില്ല കാരണം യേശുക്രിസ്തു ഒരു ശമരിയാക്കാരി സ്ത്രീക്ക് വേണ്ടി വിശന്ന് ദാഹിച്ച് പൊരിഞ്ഞ് അലഞ്ഞ് നടന്ന ഒരാളാണ് ഞാനെന്ന് പറഞ്ഞ ഒരൊറ്റ പാവിയ ഭൂമിയിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി മരിക്കാൻ കറുത്ത ഇറങ്ങി വരുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ഫുൾ ടൈം ഈവാഞ്ചലിസ്റ്റായ ഷണ്ണനെ മരുഭൂമിയിൽ ഓരോ സോറി ഫിലിപ്പോസിനെ മരുഭൂമിയിൽ ഒരു ഷണ്ണനോട് നമ്മൾ ഷണ്ണന്മാരെ കണ്ട മൈൻഡ് ചെയ്യാതെ പോകുന്ന നാം നമ്മളുടെ കാലത്ത് അങ്ങനെ ഒരാളോട് സംസാരിക്കാൻ ഒരു ഫുൾ ടൈം ഈവാഞ്ചലിസ്റ്റിനെ കൊണ്ടുപോവുകയും പറത്തിക്കൊണ്ടു വരികയും ചെയ്ത കർത്താവ് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഇങ്ങനൊരു പ്രൊമോഷനാണ് വേണ്ടത് എനിക്ക് ഞാൻ ഇത് ആരോടും ചോദിക്കാറില്ല നിങ്ങൾ എത്ര പേരുണ്ട് എന്ത് ടീമാണ് എന്ത് എന്താണ് മീറ്റിംഗ് ഞാൻ ആകെ ചോദിക്കാറില്ല എനിക്ക് മുമ്പും പിൻപും പ്രസംഗിക്കുന്ന ആരാന്ന് അതും എല്ലപ്പോഴൊക്കെ ചോദിക്കാറുള്ളൂ കാരണം ഞാൻ പറയുന്നതല്ല നാളെ തിരിച്ച് പറഞ്ഞാൽ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്ന ഒരാൾ നാളെ വന്ന് കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊക്കെ വെള്ളത്തിലും വൈബ്രേഷൻ വരുമ്പോൾ എല്ലാവരും ഹല്ലേ പറഞ്ഞിട്ട് പോകും അതുകൊണ്ട് അതുമാത്രം ഞാൻ അന്വേഷിക്കാറുള്ളൂ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട്ട് പറഞ്ഞു എനിക്കൊരു പ്രൊമോഷൻ വേണം ആ പ്രൊമോഷൻ ഇങ്ങനെയുള്ള പ്രൊമോഷൻ അല്ല കർത്താവ് നടന്ന വഴിയിലൂടെ ആടുകളെ അന്വേഷിച്ചിടക്കുന്ന ഇടയനെ പോലെ അവൻ്റെ ശബ്ദം കേൾക്കുന്ന ആടുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്വഭാവം എനിക്ക് വേണം അത് ഒരാൾ നാല് പേരെങ്കിൽ നാല് പേർ ഞാൻ മടിക്കരുത് കേൾക്കുമ്പോൾ അയ്യോ രണ്ട് ഒരാളേ ഉള്ളു ഒരാൾ എന്നെ ഒരു മീറ്റിംഗ് വിളിച്ച് മൂന്ന് ദിവസം ഞാൻ ഒന്നും ചോദിച്ചില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നാല് പേരേ ഉള്ളൂ മൂന്ന് ദിവസത്തെ മീറ്റിങ്ങാണ് അതിൽ രണ്ട് പേര് പ്രസംഗം തുടങ്ങിയപ്പോൾ ഉറങ്ങാൻ തുടങ്ങി പിന്നെ കേൾക്കുന്നത് ആകെ രണ്ട് പേരാണ് പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒരാളുണ്ടല്ലോ കേട്ട ഒരാൾ ഒരു വലിയ റാഡിക്കൽ മിഷണറിയായിട്ട് മാറി ആ ഒറ്റ ഒറ്റയാൾക്ക് വേണ്ടിയാ കർത്താവിനെ അയച്ചത് ആർക്കും നമ്മൾ മിനിസ്ട്രിയുടെ സക്സസ് ആളുകളുടെ അടുലേഷം ഗ്ലോറി ഞാൻ എൻ്റെ പ്രസംഗം ഇന്നെ വരെ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല കർത്താവ് കേൾപ്പിച്ചോളും വേണമെങ്കിൽ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല കാരണം ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞുണ്ടല്ലോ ഞാൻ അതിൻ്റെ പിന്നാലെ പിന്നെ നടക്കും ദൈവം ചെയ്യുന്നില്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ കർത്താവ് അല്ലാതെ മിനിസ്ട്രി പോലും നമുക്കൊരു സ്നേഹമായി മാറരുത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിനോട് അല്ലാതെ മിനിസ്ട്രിയോട് പോലും ഒരാദരവ് എൻ്റെ ഉള്ളിലില്ല ഞാൻ എപ്പോഴും എൻ്റെ സഭയോട് പറയുന്നൊരു കാര്യമാണ് ഇപ്പോഴും റിട്ടയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞാൻ ആന്ധ്ര ചെന്നപ്പോൾ ഞാൻ കർത്താവിണ്ട് ആദ്യം പറഞ്ഞു കറുത്ത എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞുവിടണം ഈ പറഞ്ഞു വിടാൻ പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞു വിടുവല്ല ഒരു നാല് ഡിസൈബിൾസിനോട് റെഡിയാക്കി അത് ഏപ്പിച്ചിട്ട് പോയാൽ പോകാൻ റിട്ടയർ ചെയ്യാൻ തിടുക്കമുള്ളൊരു മനസ്സോടെ എല്ലായിടത്തും ഞാൻ നിൽക്കുന്നത് കാരണം ദർ ഈസ് നോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ബാങ്ക് അതുപോലെ തന്നെ ദർ ഇസ് നോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ലോക്കൽ വിസിബിൾ ചർച്ച് ആകെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഈ മക്കളാണ് വളർന്നു വരുന്ന പിള്ളേരാണ് കുഞ്ഞുങ്ങളാണ് കർത്താവിൻ്റെ ദാസന്മാരാണ് അവരെ ഇത് ഏൽപ്പിച്ചു കഴിയുമ്പോൾ വി ഫിനിഷ് ഇറ്റ് ആസ് എ സീറോ ഫ്രം ദയർ കാരണം കർത്താവ് അല്ലാതെ വേറൊരു പ്രതിഫലവും അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഈ പ്രവാചകൻ എന്നോട് പറഞ്ഞു പാസ്റ്റർ ഞാൻ പറയുന്നില്ല അതുപോലെ നടക്കുന്നുണ്ട് പക്ഷേ ഏത് ആത്മാവിനാലാണ് ഞാൻ പ്രവചിക്കുന്നതെന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുമെന്ന് പറഞ്ഞു പുള്ളീ പ്രവചനം നിർത്തിയപ്പം കർത്താവ് പുള്ളിയോട് ഒരു കാര്യം പറഞ്ഞു നീ നീ പ്രവചിക്കണ്ട നീ വഴുതിട്ട് നടക്കുകയായിരുന്നു നീ ജോലി ചെയ്ത് ജീവിച്ചോളം പറഞ്ഞു ഇയാളില്ല ഓക്കെ ജോലി ചെയ്ത് ജീവിച്ചേക്കാം കുറേ നാൾ ജോലി ചെയ്ത് ജീവിക്കാം ജോലി ചെയ്യാൻ തുടങ്ങിയ ഒരാഴ്ചയ്ക്കുള്ളിൽ പുള്ളി ഇംഗ്ലണ്ടിൽ ചെന്നു ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നല്ല ജോലി ചെയ്യുന്നു പുള്ളി ഒരു ദിവസം ഇതെല്ലാം വിട്ടിട്ട് വരുമെന്ന് എനിക്കറിയാം കാരണം കോളിംഗ് ഉണ്ടെങ്കിൽ വരും പക്ഷെ അന്ന് വരുമ്പോൾ കർത്താവിനെ അന്വേഷിക്കുന്ന ഒരാളായിരിക്കും ഇത് ദൈവത്തിൻ്റെ ഒരു പണിയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് ലോകത്തിനുള്ളവരായി മാറരുത് നമ്മളെപ്പോഴും അനുഗമിക്കുന്ന യേശുവിൻ്റെ ജീവനെയാണ് അവൻ അവൻ്റെ ജീവനാണ് നമുക്ക് തന്നിരിക്കുന്നത് ആത്മാവ് നമ്മളിലേക്ക് പകരുന്നത് ക്രിസ്തുവിൻ്റെ ജീവനാണ് അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലേ സ്വപ്നത്തിനകത്തൊരു ഒരു നല്ല വഴി ഞാൻ കണ്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വചനം എന്ത് ചെയ്തു അതിനെ കട്ട് ചെയ്ത് കളഞ്ഞു ഈ കട്ട് ചെയ്ത് കളഞ്ഞപ്പം എനിക്കൊരു വിഷമം തോന്നി കർത്താവേ എന്താണിത് അപ്പം എൻ്റെ ഉള്ളിൽ തോന്നി എന്തെങ്കിലും ഒരു പ്രലോഭനം വരുമായിരിക്കും ഒരു ഒന്നാന്തരം പ്രലോഭനം വന്നത് മൂന്നാഴ്ച കഴിഞ്ഞപ്പം പ്രലോഭനം എന്ന് പറഞ്ഞാൽ ചില്ലറ പ്രലോഭനമല്ല അമേരിക്കയിൽ നിന്ന് ഒരു മൂന്ന് പേര് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇരിക്കാൻ ചേറില്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇരിക്കാനൊന്നും ചെയ്യാറൊന്നുമില്ല അമേരിക്കക്കാർക്ക് പായ നിരത്ത് പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് ഹോട്ടലിൽ റൂം എടുത്തു ഞങ്ങൾ ഹോട്ടലിൽ പോയ നേരത്തെ കാണുകയാണ് മൂന്നാല് പേരുണ്ട് ഫസ്റ്റ് ശേഷം ഒരു ചെക്ക് ബുക്ക് എൻ്റെ മുമ്പിലോട്ട് ഇട്ടിട്ട് എടുത്തിട്ട് പറഞ്ഞു ഓങ്കോൾ ആന്ധ്രയിലെ ഈ വർക്കിന് നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും മാസം മാസംതോറും എഴുതിയെടുത്തോ അക്കൗണ്ട് കൃത്യമായിട്ട് തന്നാൽ മതി അതവിടെ ഏൽപ്പിക്കണം നിങ്ങൾ അനാവശ്യമായി ഒന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമാണ് കാരണം ഈ കൊണ്ടുവന്നയാൾ അതുപോലെ പൊക്കി വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് തന്നെ അറിയത്തൊന്നുമില്ല എനിക്കെന്ത് ചെയ്താലും ഇത് വാങ്ങിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഭാര്യ പറഞ്ഞു ഒരുപക്ഷെ ദൈവം തന്നതായിരിക്കും ഇത്രയും കഷ്ടത്തിലൂടെ നമ്മൾ പോകുമല്ലേ അപ്പോഴും നാൽപ്പത് രൂപ അടുത്ത കടയിൽ കൊടുക്കാനുണ്ട് അത് കൊടുക്കാൻ പൈസയില്ല വാങ്ങിച്ചു വന്നപ്പം ചാർജ് കൂടുതലായിപ്പോയി ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് ആലോചിക്കായിരുന്നു ആ വചനം അന്ന് ആ വെട്ട് തന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഓങ്കോളിൽ ആ പൈസ വാങ്ങിച്ചേനെ ചിൽഡ്രൻസ് ഹോം തുടങ്ങിയതിന് എച്ച് ഐ വി കെയർ സെൻ്റർ തുടങ്ങിയതിനും സ്കൂൾ തുടങ്ങിയതിനും പല പ്രോജക്റ്റുകളായിട്ട് അവർ വന്നത് ചർച്ചും തുടങ്ങിയേനേ ഇപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ട് ഇന്ന് എന്താ വെള്ളിയാഴ്ചയല്ലേ ആ വെള്ളിയാഴ്ച വൈകിട്ട് എത്ര പേര് ഈ ആഴ്ച വീട്ടിൽ പോകും എച്ച് ഐ വി ഉള്ള പിള്ളേരുടെ മരുന്ന് വന്നോ അമേരിക്കക്കാർക്ക് താങ്ക്സ് ലെറ്റർ അയച്ചോ ബാങ്കിൽ എത്ര പൈസ ഉണ്ട് ഉരുളക്കിഴങ്ങ് എത്രയുണ്ട് തക്കാളി എത്രയുണ്ട് എല്ലാം ഉണ്ടോ നോക്കി നടക്കുന്ന ഒരാളായിരുന്നേനെ സൂപ്പർവൈസർ കുറേ നിങ്ങൾ പ്രായമാകുമ്പം കളക്ടറൊക്കെ വിളിച്ചിട്ട് പറഞ്ഞേനെ എച്ച് ഐ വിൽ സുതരിഹമായ സേവനത്തിന് ഇതാ ഇയാൾക്കൊരു മെഡൽ അല്ലെങ്കിൽ ഒരു ഷോൾ ഇതൊക്കെ ഇട്ടുണ്ട് ഞാൻ നിന്നേനെ ലാസ്റ്റ് മരിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞേനെ ഒന്നുമില്ലാത്ത വൈബ്രേഷൻ വരും ഒന്നുമില്ലാത്തവനായി ഞാൻ ഈ ദേശത്തേക്ക് വന്നു ഇപ്പോൾ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു വിചാരിച്ചേനെ പക്ഷെ സ്വർഗത്ത് ചെല്ലുമ്പോഴേ മനസ്സിലാവുമായിരുന്നുള്ളൂ അന്നാ വെട്ടിക്കളഞ്ഞ വഴി എടുക്കാതെ ഈ ഇടുക്കു വഴിയിലൂടെ തന്നെ പാറയുടെ മുകളിൽ കൂടെ തന്നെ ഞെരങ്ങി കയറി ക്രിസ്തു എങ്ങനാ ജീവിച്ചതെന്ന് ആ ജീവൻ്റെ സന്തോഷം അനുഭവിച്ച് ആ വചനവുമായിട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയുള്ള ഒരുക്ക ഒരുക്കത്തിനകത്തായിരുന്നു കർത്താവിൻ്റെ നിർത്തിയെന്ന് സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ മനസ്സിലാകുമായിരുന്നുള്ളൂ കാരണം അത്ര ക്രൂഷ്യലാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്നുള്ളതും കേട്ട വചനം വിവേചിക്കുക എന്നുള്ളതും അപ്പം ബേസിക്കലി നമ്മൾ വചനം അടിസ്ഥാനമിട്ട് പഠിച്ചാൽ മാത്രമേ വാൾ ഉപയോഗിക്കാൻ നമുക്ക് പറ്റുള്ളൂ വി നീ ടു ലേൺ ദ സ്ക്രിപ്റ്റർ തറോലി ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഡിസേൺ ദ ഇന്നർ വോയ്സസ് വചനത്തിൻ്റെ വെളിയിലേക്ക് നമ്മൾ നീങ്ങി ഓരോ കാര്യങ്ങൾ ഫാൻ്റസൈസ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ ഇപ്പം നല്ല രസമായിരിക്കുമെങ്കിലും കുറെ കഴിയുമ്പോൾ എല്ലാം ഉരുണ്ടു പറഞ്ഞ് പോകും കാരണം ഇൻ ദ ലോങ് വാക്ക് ഓഫ് സ്പിരിച്വൽ സജോൺ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ വചനത്തിൽ റൂട്ടഡ് അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൽ റൂട്ടഡ് അല്ലെങ്കിൽ നമ്മൾ വീണു എന്നുള്ളതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അപ്പോൾ വചനം മനസ്സിലാക്കുകയും ബ്രതർകാര് പറയുന്ന പോലെ വചനത്തിൽ വചനം അറിയാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ വചനത്തിൻ്റെ മുകളിൽ പരിജ്ഞാനത്തിൽ പണിയുകയും അഭിഷേകം അഭിഷേകത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുകയും വേണം എന്നുള്ളതാണ് രണ്ട് ടീച്ചേഴ്സാണ് ഒരു ക്രിസ്ത്യാനിക്കുള്ളത് ഒന്ന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വചനം വചനം മാത്രം പറയാനുള്ള അധികാരം എനിക്കുള്ളൂ മറ്റൊന്ന് യോഹന്നാൻ രണ്ടിൻ്റെ ഇരുപത്തേഴ് പറയുന്ന പോലെ നിങ്ങളിൽ വസിക്കുന്ന അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കും അത് വേറൊരാൾക്കും പഠിപ്പിക്കാൻ പറ്റത്തില്ല ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു അങ്കിള് എന്നോട് ഒരു ദിവസം ചോദിച്ചു പക്ഷേ ഒരാളെൻ്റെ അതിര് മാന്തുന്നുണ്ട് പാസ്റ്ററിന്റെ പ്രസംഗം അനുസരിച്ചും ബൈബിളിൻ്റെ വചനം അനുസരിച്ചും ആ മാന്തനത് വിട്ടുകൊടുക്കാന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പാസ്റ്ററുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു ഞാൻ എന്താ പറയണ്ടേ നിങ്ങൾ പറ ഞാൻ എന്താ പറയണ്ടേ ഇത് എനിക്ക് മനസ്സിലായി ഇത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല കാരണം ഇത് പരിജ്ഞാനം പുള്ളി തന്നെ പ്രാപിക്കേണ്ടതാണ് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇയാൾ അതിരും മാന്തുന്ന കാണുമ്പം അങ്കിൽ നിന്നെന്താ തോന്നുന്നു ഇപ്പം പുള്ളി പറഞ്ഞു എനിക്ക് പാവം എന്നാണ് തോന്നുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് വിട്ട് കൊടുത്തേക്കാമെന്ന് തോന്നുമ്പം കുണ്ടോയ് തിന്നട്ടെ അവൻ്റെ അഹങ്കാരത്തിനെ എന്നാണോ തോന്നുന്നത് ആ പാവമല്ലേ അവന് കൊടുത്തേക്കാം അവൻ ജീവിച്ചോട്ടേന്നാണോ തോന്നുന്നെന്ന് ചോദിച്ചു അന്നേരങ്ങൾ പറഞ്ഞു അവൻ ജീവിച്ചോട്ടെ പാവം അങ്ങനെ തോന്നുന്നു അപ്പം രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു അപ്പം പുള്ളി എല്ലാം പറഞ്ഞത് കൊടുക്കണം എന്നുള്ള രീതി പുള്ളിയുടെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹമായിട്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹമാണേ നിങ്ങൾ കൊടുക്ക് എന്ന് പറഞ്ഞു പുള്ളി നേരെ ചെന്ന അയാളുടെ പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ സ്ഥലമല്ലേ വേണ്ടത് നീ മാന്തം എന്നൊക്കെ ഞാൻ കാണുന്നുണ്ട് നീ അത് മുഴുവൻ എടുത്തോളാൻ പറഞ്ഞു ഇയാൾ ഒറ്റ കാര്യത്തിൽ ഒരു ഹിന്ദുവായിരുന്നു കാരൻ ഞങ്ങൾ കെട്ടിപ്പിടിച്ചു അങ്കളെ എന്നോട് ക്ഷമിക്കണം എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു പുള്ളി അതുപോലെ തിരിച്ചു കൊടുത്തിട്ട് പോയി പക്ഷെ ഒരു പാഠം ഞാൻ പഠിച്ചു പരിജ്ഞാനത്തിന്റെ തലത്തിൽ ആരും ഉപദേശിക്കരുത് വചനത്തിൽ അടിസ്ഥാനമിട്ട ശേഷം ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശബ്ദം അവരവർ കേൾക്കണം അതുകൊണ്ടാണ് യോഹന്നാനിൽ പറയുന്നത് ആരും നിങ്ങൾ ഉപദേശിക്കാൻ ആവശ്യമില്ല നിങ്ങളിലുള്ള അഭിഷേകം തന്നെ നിങ്ങളെ പഠിപ്പിക്കും ഇതാണ് രണ്ടാമത്തെ ടീച്ചർ അത് പരിജ്ഞാനത്തിൻ്റെ ടീച്ചറാണ് പക്ഷെ പരിജ്ഞാനത്തിൻ്റെ ടീച്ചറിലേക്ക് നമ്മൾ പോകണമെങ്കിൽ എബ്രാഹി ലഹരി പറയുന്ന ഒരു ആദ്യം അടിസ്ഥാനം കറക്റ്റായിട്ട് വീണിരിക്കണം ഈ അടിസ്ഥാനം വീഴാതെ പരിജ്ഞാനം എന്ന് പറഞ്ഞൊരു മണ്ടത്തരം ചെയ്താൽ നമ്മൾ വലിയ അബദ്ധത്തിൽ ചെന്ന് ആ ക്രിസ്ത്യൻ ഗ്രോത്തിൻ്റെ പ്രത്യേകമായൊരു ചാർട്ട് അപ്പോസ്തലന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒന്ന് വചനത്തിലൂടെ വചനത്തിൻ്റെ പഠനത്തിലൂടെ അടിസ്ഥാനം വീഴുന്നതിലൂടെയും മറ്റൊന്ന് ആത്മാവിന്റെ ഡൈനാമിക് ആയിട്ടുള്ള നടത്തിപ്പിലൂടെയാണ് ഇതൊന്ന് അവഗണിച്ചാൽ മറ്റേത് ഫലം ചെയ്യുകയില്ല മനസ്സിലാകുന്നുണ്ടോ അപ്പൊ വി നീഡ് ടു ലിസൺ ടു ദ സ്പിരിറ്റ് ഡൈനാമിക്കലി ആൻഡ് ഡിസൈൺഡ് വെതർ സ്പിരിറ്റ് ഓർ മൈ സോൾ ഓക്കെ ലേൺ ടു ലീവ് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് ആ സ്പിരിറ്റാണ് നമുക്ക് ജീവനെ നൽകുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് പകരുന്നത് യോഹന്നാന്റെ സുശേഷം ആറാം അധ്യായത്തിന്റെ അമ്പത്തിമൂന്നാം വാക്യത്തിൽ കർത്താവ് പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കാതെയും എൻ്റെ രക്തം പാനം ചെയ്യാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല ഇല്ല ഇറ്റ്സ് എ വെരി ക്രൂഡ് സ്റ്റേറ്റ്മെന്റ് ഇത്രയും ക്രൂഡായിട്ടുള്ള ഒരു പഠിപ്പിക്കൽ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല ഞാനിപ്പോ നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് ജീവൻ രക്ഷ വേണമെങ്കിൽ രോഗം മാറണമെങ്കിൽ നിങ്ങളൊരു കത്തി എടുത്തുകൊണ്ട് പോകുന്നത് എന്റെ കുത്തി എന്റെ എടുത്ത് കടിച്ച് പറിച്ചു തിന്ന് എൻ്റെ രക്തവും കുടിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇയാളെ എവിടെ നിന്ന് കിട്ടിയതാണെന്ന് അല്ലേ ഇയാള് എറണാകുളത്ത് തന്നെ വന്നതാണോ എവിടെ എന്തെങ്കിലും കയർ പൊട്ടിച്ചാടിയാണോ നിങ്ങൾ തീർച്ചയായിട്ടും കാരണം ഒരാളും പോലും ഇവിടെ നിൽക്കില്ല ഞാനാണ് അപ്പം തന്നെ പോയനെ കർത്താവ് പറഞ്ഞ ടീച്ചിങ് അതുപോലെ കഠിനം ക്രൂരമായിരുന്നു അതും യഹൂദന്മാർ യഹൂദന്മാർക്ക് മൃഗങ്ങളുടെ രക്തം കുടിക്കാൻ പെർമിഷൻ ഇല്ല അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് നിങ്ങൾ വന്ന് മനുഷ്യപുത്രന്റെ മാംസം തിന്നണം അവന്റെ രക്തം കുടിക്കണം ഈ ശിഷ്യന്മാർ ഇത് കേട്ടിട്ട് ആകെ വേർത്തു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി ഇവന്റെ ശരീരം തിന്നാൻ തരാനും ഇവന്റെ രക്തം കുടിക്കാൻ തരാനും ഇവൻ എങ്ങനെ പറ്റും അറുപതാമത്തെ വാക്യം വായിച്ചു നോക്കി അറുപതാമത്തെ വാക്യം അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക് ഇത് ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു ഓക്കെ മതി മതി അപ്പോൾ അവൻ ഇത് കേട്ട ആൾക്കാരെല്ലാം പറഞ്ഞു ഇവൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് എന്തോ ഒരു ദുരുപദേശമാണ് ശരീരം ഭക്ഷിക്കുക രക്തം കുടിക്കുക ഹൗ ഇസ് ദാറ്റ് പോസിബിൾ അറുപത്താറാം വാക്യം വായിച്ചു നോക്കി അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി പിന്നെ അവന്റെ കൂടെ സഞ്ചരിച്ചതുമില്ല പോയി ആൾക്കാരെല്ലാം ഇട്ടിട്ട് പോയി ഞാനാണെങ്കിലും പോയനെ ഒരു ദിവസം ഞാൻ ഈ ഭുവനേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒറീസയിലെ അന്ന് തൊട്ടാണ് ഈ കർത്താവിനോട് ഈ സ്റ്റേജിൽ വെച്ച് സംസാരിക്കാൻ തുടങ്ങിയത് അതുവരെ ഞാനിങ്ങനെ മെസ്സേജ് പ്രിപ്പയർ അഞ്ച് പോയിന്റ് പത്ത് പോയിന്റ് എന്ന് പറഞ്ഞ് പോകുമായിരുന്നു പറയൂ അന്ന് ഞാനിത് സംസാരിച്ചോണ്ടിരുന്നു അപ്പം ഞാൻ ഈ അന്ന് കന്തമാലിൽ ഭയങ്കര ഒരു കാലഘട്ടത്തിന് ശേഷം ഇത് രണ്ടായിരത്തി എട്ടിലോ മറ്റേ വരുന്ന പീഡനം എൻ്റെ ഓർമ്മ ഇവരെ ഇവരുടെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും കുറേ ആൾക്കാരെ വിളിച്ചിട്ട് ഒരു മിഷൻ സംഘടന ഒരു മിഷനറി ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയിട്ട് ഇവരെ ഒറീസയുടെ വിവിധ സ്ഥലം കാരണം അവർക്ക് താമസിക്കാൻ വീടൊന്നും ഇല്ല അപ്പോൾ അഭയാർത്ഥികളായിട്ട് വന്നിരിക്കുക അവരെ ഒരു എന്താ സ്ഥലത്ത് താമസിപ്പിച്ച് ഇവരെ ട്രെയിൻ ചെയ്ത് മിഷനറിമാനായിട്ട് അയക്കുക അപ്പോൾ ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിനാണ് ഞാൻ പോയേക്കുന്നത് അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു ഇങ്ങനെ ദൈവം എപ്പോഴും നല്ല കാര്യങ്ങൾ പറഞ്ഞു നിന്ന് ഇന്ന് വിടിവെയ്ക്കും നാളെ വിടിവിക്കും വയർ വേദന മാറുന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ കാണും പക്ഷേ കഠിനവാക്ക് പറയുമ്പോൾ ആൾക്കാർ ഇട്ടിട്ട് പോകും എന്ന് പറയാൻ വേണ്ടിയാണ് ഡിസൈപ്പ്ലിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ വാക്യം വായിച്ചത് അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇത്രയും ആൾക്കാർ പിരിഞ്ഞു പോകാനുള്ള കാരണം എന്താണ് ചോദിച്ചപ്പോൾ എന്താ കാരണം എന്താ കാരണം കഠിനമായ വാക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം പറഞ്ഞതുകൊണ്ട് അതായത് നമ്മുടെ ജഡത്തിന് ചേരാത്ത നമ്മുടെ മൈൻഡിന് ചേരാത്ത നമ്മുടെ തിങ്കിങ്ങിന് ചേരാത്ത കാര്യം പറഞ്ഞുകൊണ്ടാണ് അത്രയും പേര് പോയത് അങ്ങനെ ഞാൻ ചിന്തിച്ചത് പക്ഷെ പെട്ടെന്ന് എൻ്റെ കണ്ണ് അറുപത്തിമൂന്നാം വാക്യത്തിലേക്ക് ചെന്നു അറുപത്തി ആറിലാണ് അവരിട്ടിട്ട് പോകുന്നത് അതിന് മൂന്ന് വാക്യം മുമ്പ് കർത്താവ് പറയാണ് എന്താ പറയുന്നത് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു ശ്രദ്ധിക്കണേ നമുക്ക് ജീവൻ തരുന്നത് ആത്മാവാണ് ആത്മാവില്ലെങ്കിൽ ജീവനില്ല ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് ജീവൻ തരുന്നത് മാംസം ഒന്നിനു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ആത്മാവും ജീവനുമാകുന്നു ജീവനുമാകുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇറച്ചി രക്തം കുടിക്കുന്ന കാര്യമല്ല മാംസം കൊണ്ടൊരു പ്രയോജനവുമില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആത്മാവ് നിങ്ങൾക്ക് ജീവൻ തരും ഞാൻ സംസാരിച്ച വചനങ്ങൾ മാംസവും രക്തവുമല്ല അത് ആത്മാവും ജീവനുമാണ് എന്ന് കർത്താവ് വിശദമാക്കിയായിരുന്നല്ലേ അപ്പോൾ അതുവരെ വേണമെങ്കിൽ അരക്കായി നോക്കാം ഓ എന്നാലും വയ്യ കഠിനമാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ആൾക്കാര് ഇത് മാംസം തിന്നുന്ന കാര്യവും രക്തം കുടിക്കുന്ന കാര്യവും അല്ല ആത്മാവെന്ന് ജീവൻ തരുന്ന കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് മുങ്ങിയത് ഇതെനിക്കൊരു ഷോക്കിംഗ് റെവലേഷൻ ആയിരുന്നു ഓൺ ദ സ്റ്റേജ് എന്റെ പ്രസംഗം പൊളിഞ്ഞുപോയി എനിക്കിപ്പോൾ എന്തിനാ പോയെന്ന് എനിക്കറിയാൻ മേല ജീവൻ തരാമെന്ന് പറയുമ്പോൾ ആരിക്കും പോകുമോ ആത്മാവ് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരിലും ഓടുവ് നമ്മൾ ഓടി കൂടുവല്ലേ ആത്മമാരി മൂവാറ്റപ്പുഴ ആത്മ ബ്ല ബ്ലസ് അമേരിക്ക അല്ല സോറി തിരുവല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അടിച്ച് ആത്മാവ് വരുന്നെന്ന് പറയുമ്പോൾ എമ്പാട് ആൾക്കാരുടെ കൂട്ടം ഇവിടെ ആത്മാവെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ കർത്താവിനോട്ട് ഓട്ടം പിന്നെ കൂടെ സഞ്ചരിച്ചിട്ട് ഞാൻ ഞാനടുത്ത് എന്തോ ഒരു ഐറണി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പം എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല പ്രസംഗപീഠത്തിൽ അസ്ത്രപ്രജ്ഞനായി ഞാൻ അങ്ങനെ നിന്നു ഉടനെ ഞാൻ സംഘാടകർ പറഞ്ഞു എനിക്കൊരു ക്ലാസ് വെള്ളം തരാമെന്ന് ചോദിച്ചു വെള്ളം അക്ഷരാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം ഞാൻ വെള്ളം തരാൻ പറഞ്ഞിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു കോൺക്രിഗേഷനോട് നിങ്ങൾ പാടിയേക്കല്ലേ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു ഞാൻ പതുക്കെ വെള്ളം കുടിക്കുക സ്പീഡ് വെള്ളം കുടിച്ച് ഒരു പാട്ട് നിർത്തും ഞാൻ കർത്താവ് ചോദിച്ചു എൻ്റെ കർത്താവ് എന്താണ് അവർ ഇട്ടിട്ട് പോകാൻ കാരണം എന്താണ് കർത്താവ് എനിക്ക് പിടികിട്ടുന്നില്ല പ്ലീസ് എക്സ്പ്ലെയിൻ ടു മി ഓൺ ദ സ്റ്റേജാണ് ഞാൻ വെള്ളം കുടിച്ചുകൊണ്ട് കൊണ്ട് കർത്താവ് ചോദിച്ചു കർത്താവ് പറഞ്ഞു മാംസം കൊണ്ടൊരു പ്രയോജനമില്ല ഞാൻ പറയാം അവനിക്കറിയാം മാംസം കൊണ്ടൊരു പ്രയോജനമില്ല മാംസം കൊണ്ട് എന്ത് ചെയ്താലും നീ മരിക്കും ചിലപ്പോൾ നിന്ന് കിഡ്നി വരെ വേറെ ആൾക്ക് കൊടുത്തിട്ടുണ്ടാവും പക്ഷേ കിഡ്നി കൊടുത്താലും നമുക്ക് നീതിമാനാകാൻ പറ്റില്ല അതാ ആ ബൈബിൾ പറയുന്നത് രസകരമായൊരു കാര്യം അതായത് ഈ രണ്ടാമത്തെ കാര്യമായിട്ടൊന്ന് പറയണം ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം നമ്മൾ എത്ര സൽപ്രവൃത്തി ചെയ്താലും നമ്മൾ നീതിമാന്മാരാവില്ല ജഡത്തിൽ അതിൻ്റെ കാരണം നമ്മൾ നീതിമാന്മാരാക്കാൻ ന്യായപ്രമാണത്തിന് സാധിക്കില്ല അപ്പം നിങ്ങൾ പറയാം അതെങ്ങനെ സാധിക്കും നമ്മളിവിടെ എല്ലാം ലൈറ്റ് അല്ല ക്യാമറ ക്യാമറ റോഡിൽ എന്തായാലും പറയുന്നത് എം വി ഡി ക്യാമറ വെച്ചോണ്ടല്ലേ നമ്മൾ നന്നായത് സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഹെൽമെറ്റ് വയ്ക്കുന്നത് അല്ലേ അപ്പം നിയമം വെച്ചാൽ നന്നാവൂലേ നന്നാവുമോ സാറ് വന്ന് ഗമയ്ക്ക് ഫ്രണ്ടിൽ നിൽക്കുന്നോണ്ടല്ലേ ആരും കോപ്പി അടിക്കാത്തത് നിയമം വെച്ചാൽ നന്നാവൂല്ലേ നന്നാവൂല എന്തുകൊണ്ടാണെന്ന് അറിയോ ആ ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെ ആരും നന്നായിട്ടില്ല കുറച്ച് പ്രവൃത്തികൾ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ടെൻഷൻ ആയിട്ട് നിൽക്കുന്ന സാറ് പറയണേ നിങ്ങൾ എക്സാം എഴുതിക്കോ ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ നീതിമാനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല നീതി പ്രവർത്തികൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പേടി പേടികൊണ്ട് ആൾക്കാർ നല്ലത് പ്രവർത്തിപ്പിക്കുന്നുണ്ട് പക്ഷെ നീതിമാൻ ഉണ്ടാകുന്നില്ല മാംസം കൊണ്ട് എന്തു ചെയ്താലും പ്രവൃത്തികൾ ഉണ്ടാക്കാം പക്ഷെ ഒരു നീതിമാൻ ഉണ്ടാകുന്നതേ ഇല്ല ഇത്ര മനസ്സിലായത് മനസ്സിലായോ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജടവും രക്ഷപ്പെടാത്തതിന്റെ കാരണം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതി ഉണ്ടാകും നീതിമാൻ ഉണ്ടാവില്ല അതുകൊണ്ട് ആരെയാണ് നീതിമാനെന്ന് ന്യായപ്രമാണം അനുസരിച്ച് എന്റെ പേരിൽ വിളിക്കാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് ടു എവരി ആക്ഷൻ ദർസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ സപ്പോസ് നിങ്ങളെ ഈ ചർച്ചിനു വേണ്ടി ഒരു നല്ല ക്ലോക്ക് മേടിച്ചോട് വെച്ചെന്ന് വിചാരിച്ചോ ഓക്കേ മനഃപൂർവ്വം വെക്കാത്തായിരിക്കും എനിക്ക് തോന്നുന്നു ക്ലോക്ക് മേടിച്ച് വെച്ചെന്ന് വിചാരിച്ചോ പിന്നെ നിങ്ങൾ എപ്പ വന്നാലും ആ ക്ലോക്കിലേക്ക് ഒരു കണ്ണു പോകും ഞാൻ മേടിച്ച ക്ലോക്ക് ഓഹ് അതൊന്നും തുടച്ചിട്ട് പോലും ഇല്ല ചിന്തിക്കും കാരണം അതിനാണ് നമ്മൾ സ്വയനീതി എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ അക്കൗണ്ട് നമ്മൾ ജഡത്തിൽ എഴുതി വെക്കും ഞാൻ കറത്തോ ഇതിനു വേണ്ടി എന്റെ ചെറുപാലത്തൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ ഇത് സ്വയനീതിയാണ് അതായത് ഞാൻ ചെയ്തു ഞാൻ ചെയ്തു എന്ന് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഓരോ നന്മ ചെയ്യുമ്പോഴും അതിന്റെ ഒരു കണക്ക് വെച്ച് നമ്മൾ വില പേശുന്നുണ്ട് എന്തിനു പറയുന്നത് അമ്മമാര് വരെ മക്കൾ പറയുന്നില്ല പത്ത് മാസം ചുമന്നല്ലേടാ ഞാൻ നിന്നെ വളർത്തി കണക്കാ അപ്പൊ മോൻ ചോദിക്കുക എന്തിനും ഞാൻ പറഞ്ഞായിരുന്നോ ചോ വളർത്ത കണക്കില്ലാത്തൊരു പ്രവൃത്തി ചെയ്യാൻ ഒരിക്കലും കഴിയില്ല നമുക്കൊരു കൺവെൻഷൻ നടത്തണം അപ്പോൾ ഒരു അച്ചായൻ ഗൾഫിന്ന് അമേരിക്ക ഈ പ്രായശത്തെ ചെലവ് ഞാൻ ഏറ്റിരിക്കുന്നു അപ്പൊ പാസ്റ്റർ മൈൻഡ് ചെയ്യാതിരുന്നാൽ അച്ചായനെ സഹിക്കത്തില്ല പാസ്റ്റർ പുകഴ്ത്തി പറഞ്ഞേ പറ്റൂ കാരണം ആ ജഡം അല്ലെങ്കിൽ തിരിച്ചടിക്കും കാരണം എല്ലാ നല്ല പ്രവർത്തിക്കും ഒരു കൗണ്ടർ ഫോഴ്സ് ഉണ്ട് ഈ കൗണ്ടർ ഫോഴ്സ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും ആ കൗണ്ടർ ഫോഴ്സ് ആ സഭയെ തന്നെ തകർക്കും കുറേ കഴിയുമ്പോൾ ഇയാള് തന്നെ പാസ്റ്റർ കുറ്റം പറഞ്ഞുകൊണ്ട് വരും കാരണം അയാളുടെ ഉള്ളിൽ ആ കിടപ്പുണ്ട് പാസ്റ്റർ അന്ന് താങ്ക് യു പറയാത്ത എന്റെ ചുരുക്ക് ഇത്ര വൃത്തികെട്ടവനാണ് മനുഷ്യൻ ഈ കൽപ്പനകളുടെ അനുസരണം കൊണ്ട് നീതി ഉണ്ടാകുന്നില്ല എന്ന് എന്നെ പഠിപ്പിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവമാണ് ഒരു സ്ത്രീ വന്നത് എന്റെ ഭാര്യയുടെ കരണം നോക്കി മൂന്ന് അടിയടിച്ചു നിങ്ങളൊരു പക്ഷെ പ്രസംഗത്തിൽ കയറിണ്ടാ സംഭവം എന്റെ കഥകളല്ല ഒന്ന് തന്നെയാണ് കാരണം ഞാൻ ജീവിച്ച കഥയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ മൂന്നടി അപ്പം ഞാനൊരു അമ്പത് മീറ്റർ ദൂരം അടി കണ്ടോണ്ടിരിക്കുവാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ അടി കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചടിക്കാതെ തള്ളി മാറ്റാതെ നിന്നങ്ങ് കൊണ്ടു സാധാരണ അങ്ങനെ സംഭവിക്കും നമുക്ക് റിഫ്ലക്സാക്ഷൻ്റെ ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ അതുപോലുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു ഇങ്ങനെ നിന്ന് കൊള്ളുന്നല്ലോ എന്നല്ലോ അപ്പം ഞാൻ എന്നിട്ട് വീടിന് ചുറ്റും നടന്ന് കർത്താവിൻ്റെ സ്ത്രം ചെയ്തു കർത്താവ് എൻ്റെ ഭാര്യയ്ക്ക് ഒരടി കൊടുത്തപ്പോൾ മറ്റേ കാരണം കാണിച്ചു കൊടുക്കാൻ ഇടയായതിനായി സ്തോത്രം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു നിന്റെ സ്തോത്രത്തിൽ ഒരു കാര്യവുമില്ല കാരണം പ്രവൃത്തി ചെയ്തു പക്ഷേ നീതിമാനായില്ല ചെയ്തു ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ സ്ത്രീയോടെ കയ്പാണ് ദേഷ്യമാണ് പിടിച്ചു നിന്നതാണ് തിരിച്ചടിക്കാതെ ഞാൻ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കുവെന്നെ അവര് തല്ലുന്ന നിങ്ങൾ നോക്കി നിൽക്കുവായിരുന്നല്ലേ എന്ന് അപ്പം മനസ്സിലായി ഇത് സ്നേഹത്തിൽ നിന്ന് വന്നതല്ല ഗതികേടുകൊണ്ട് അടിക്കാതിരുന്നതാണ് നമ്മളെല്ലാം ഒത്തിരി നല്ല പണികൾ ചെയ്യുന്നുണ്ട് ആൾക്കാരുടെ മുമ്പിൽ വിളങ്ങാൻ കർത്താവ് ഈ ആദ്യം ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദോ ഹോ നഗ്നരാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേ അവർ ഉടനെ അത്തിയില കൂട്ടി തൊന്നൊരു ഉടുപ്പ് അല്ലേ ഉടുപ്പുണ്ടാക്കി അന്ന് തൊട്ട് അതാണ് ആദ്യത്തെ കണ്ടുപിടുത്തം അന്ന് തൊട്ട് മനുഷ്യൻ ഇങ്ങനെ സൽപ്രവൃത്തികൾ ചെയ്ത് അഭിനയിക്കാൻ തുടങ്ങിയതാണ് അവൻ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കർത്താവ് വരുന്നത് കർത്താവ് വരുമ്പോൾ പറയാം ഞാൻ നഗ്നാണ് അതെനിക്ക് അപ്പോൾ ഇത് ഉടുപ്പ് ഇത്രയും കഷ്ടപ്പെട്ട് ഉടുപ്പുണ്ടാക്കിയിട്ടിട്ട് അത് മനുഷ്യരെ മുമ്പിൽ വിളങ്ങാൻ നല്ല സൂപ്പറായിരുന്നു എന്തോ ഒരു പ്രാർത്ഥനയാണോ അമ്മാമ്മ എന്താ പ്രാർത്ഥന എന്താണ് ആരാധന അതൊക്കെ ആ മനുഷ്യരുടെ മുമ്പിൽ ഭയങ്കരമായിട്ട് തകർത്തു പക്ഷെ ദൈവം ഒന്ന് നോക്കി ഉള്ളിൽ കയ്പ് വൈരാഗ്യം കുശുമ്പ് ഏഹ് മരുമകൾക്ക് ആഹാരം കൊടുക്കില്ല അമ്മായിയപ്പനെ നോക്കൂല ആകെ പ്രശ്നം ഭർത്താവിന് സമാധാനം കൊടുക്കൂല ഭാര്യയുടെ പുറത്തിന് ടി പക്ഷെ ആരാധന ഭയങ്കര ഇത് പുറമേ ഉള്ള അത്തിയില വെച്ച് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഉള്ളിലുള്ള വൈരാഗ്യങ്ങളെയും എല്ലാം മറച്ചുവെച്ച് മനുഷ്യരുടെ മുമ്പിൽ നല്ലൊരു പ്രസന്റേഷൻ നടത്തി ഇതിനാണ് നമ്മുടെ അത്തിയില റൈച്ചസ്നെസ് എന്ന് പറയുന്നത് സംബന്ധിച്ചോ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞ പാസ്റ്ററെ എത്ര നാളെ കണ്ടിട്ട് ഞങ്ങളുടെ വീട്ടിലൊന്ന് വരണേ ചുമ്മാ പറയുന്ന ആ ശരി എന്നങ്ങ് പറഞ്ഞിട്ട് പോകുന്നതാണ് നിങ്ങക്ക് നല്ലത് ആ വഴി പോയാൽ കരുത് കാരണം അത് അത്തീലയാണ് അവർ പറയുന്നത് അവരെത്ര സ്നേഹമുള്ളവരാന്ന് കാണിക്കുന്ന ഉള്ളിലൊന്നും കാണുകല്ല ഓഹ് നി ബ്രദറെ ബ്രദറിനെ കുറിച്ച് ഓർക്കാത്തൊരു ദിവസം പോലും ഇല്ല ഓർക്കാറുണ്ട് എന്താ ഓർക്കുന്നെന്ന് മാത്രം പറയില്ല അത് അത്തിയില ഇങ്ങനെ അത്തിയില കൂട്ടിത്തുന്നിയാ നമ്മൾ ജീവിക്കുന്ന എല്ലാ സമയത്തും ഈ അത്തീല ഇല്ലെങ്കിൽ നമ്മൾ ഒറിജിനൽ സ്വഭാവം വെളി വരും ഒറിജിനൽ സ്വഭാവം വെളി വന്നാൽ നമ്മളെ നാട്ടുകാർ ഓടിക്കും അതുകൊണ്ട് നമ്മൾ അത്തീല ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു കൊച്ചുമായിട്ട് നിങ്ങൾ അടുത്ത വീട്ടിൽ പോകുന്നെന്ന് വിചാരിച്ചോ ഓക്കെ അവരമ്മ അവർ അടുത്ത വീട്ടുകാർ അത്ര ഇഷ്ടമില്ല അപ്പൊ ഈ കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ട് നീ അവിടെ നിന്ന് ആൻറ്റി എന്തെങ്കിലുമൊക്കെ തരും വിശക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി പിന്നെ നല്ല വിശപ്പുണ്ട് അതിനടുത്ത് ചെന്നപ്പോൾ ആൻറ്റി ചോദിച്ചു എന്തെങ്കിലും കഴിക്കുന്നോ മോനെ വിശപ്പില്ല അതാണ് അത്തിയില ചെറുപ്പത്തിൽ നമ്മൾ പഠിപ്പിക്കുക പിള്ളേരെ ഡിസിപ്ലിൻ അത്തിയിൽ കൊടുക്കാനാ പഠിപ്പിക്കും നിങ്ങളെന്നാലോചിച്ചിരിക്കേ അത്തിയില ഉടുക്കാൻ പിള്ളേരെ നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തോ പക്ഷെ ആൻറ്റി അവിടെ നിന്ന് എന്തെങ്കിലും വേണോ മോനെ എന്ന് ചോദിച്ചാൽ വേറൊരു അത്തിയില്ല അവിടെയെങ്കിലും ഒന്നും ഇല്ല കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അത്തിയിലെ വെച്ച് നമ്മൾ എത്ര നീതിമാന്മാരും മര്യാദക്കാരും ആയി ജീവിക്കുന്ന അറിയാം ഇതൊന്ന് പൊളിഞ്ഞു പോയാൽ എനിക്കറിയാം ഉടനെ തന്നെ ശാസ്ത്രം ഒരു മെഷീൻ കണ്ടുപിടിക്കും നമ്മുടെ മൈൻഡിലുള്ളത് വെളിയിലുള്ള അറിയാൻ അതെങ്ങനെയാണെന്നറിയാം ഇപ്പം ഈ എന്താ ഈ മെൻ്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഇറങ്ങിയിട്ടുണ്ട് അവർ നമ്മുടെ ആക്ഷൻ നമ്മുടെ മുഖഭാവം നോക്കിയിട്ട് നമ്മുടെ പല രഹസ്യങ്ങളും മാർ വിളിച്ചുപോരെ അതൊരു ടെക്നിക്കത് ആ ടെക്നിക്കൊരു ഒരു ഡിവൈവസ് ചെയ്താലങ്ങനെ ഇരിക്കും നമുക്ക് അങ്ങനെ അതെല്ലാം ചെയ്യാൻ അറിയാവുന്ന ഒരു ഡിവൈസ് നമ്മുടെ കൈ അങ്ങനെ ഇരിക്കും ആ എൽവക്കക്കാരൻ നമ്മൾ വെറുതെ വിടു ആ ഡിവൈസ് വെച്ച് എല്ലാത്തിനും നമ്മൾ എല്ലാ ചിന്തകളും പിടിച്ചെടുക്കും അതിനു മുമ്പ് കർത്താവ് വന്നാൽ മതിയായിരുന്നു എൻ്റെ ചിന്തകൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ അത്തീരെ ഇല്ലെങ്കിൽ നമുക്ക് ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല അതാണ് ഈ റിഫ്ലക്റ്റിംഗ് ലൈറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന് അത്രയും കപ്പാസിറ്റി ഉള്ളൂ എത്ര പേര് സമ്മതിച്ചു ഇനി കർത്താവിൻ്റെ ജീവൻ നമ്മളിലേക്ക് തരുന്ന ആത്മാവാണ് പക്ഷെ ഇത് കേട്ടപ്പോൾ ആൾക്കാരല്ല എന്തിനാണ് ഓടിയത് ഞാൻ ആ സ്റ്റേജിലെ അനുഭവങ്ങളിലൂടെ വരുവാണ് അപ്പം ഞാൻ ഞാൻ ചോദിച്ചു കർത്താവ് ഞാൻ മരിക്കുവോ കർത്താവ് പറഞ്ഞില്ലേ ജഡസസംബന്ധം എന്ത് ചെയ്താലും മാംസം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല വർഷാരംഭമാകുമ്പം ഈ പെന്തക്കോസ് യുവജന സംഘടനകളെല്ലാം കൂടെ തുടങ്ങും ജൂൺ മാസത്തിൽ പിള്ളേർക്ക് അ പുസ്തക വിതരണം ബാഗ് വിതരണം കുടവിതരണം ചെരുപ്പ് വിതരണം എൻ്റെ പ്രിയ സഹോദരങ്ങളെ അതാ വീട്ടിൽ കൊണ്ടേ കൊടുത്താലാ പിള്ളേർക്ക് അഭിമാനത്തോട് ഇട്ടോടു കൂടെ ഈ പരസ്യമായിട്ട് ആൾക്കാരെ വിളിച്ച് ഫോട്ടോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ അപമാനിക്കും ഇതിലും അവരുടെ ദാരിദ്ര്യത്തെ പരസ്യമാക്കി അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് അതും സൽപ്രവൃത്തിയാണ് സഹോദരങ്ങളെ ഇതെല്ലാമാണ് നമ്മുടെ സൽപ്രവൃത്തി വിധവമാർക്ക് വീട് വെച്ച് കൊടുക്കുന്നു മിണ്ടാതെങ്ങൾ ചെയ്തു കൂടെ അ ചെയ്യില്ല അത് ഫോട്ടോ കീ കൊടുക്കുന്നു വലിയൊരു കീ ഉണ്ടാക്കിയിട്ട് കീ കൊടുക്കുന്നു ഏഹ് തയ്യൽ മെഷീൻ കൊടുക്കുന്നു തയ്യൽ മെഷീൻ കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ മനോരമ ഇടാൻ പറ്റില്ല അവരിതൊന്നും ഇതിനേക്കാൾ വലുത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ തന്നെ ഒരു മാസിക ഉണ്ടാക്കി നമ്മൾ തന്നെ അതിനകത്തിട്ട് മറ്റുള്ളവർക്ക് അയച്ചുകൊടുക്കുന്നു ഓ നീതി ചെയ്യുന്ന മനുഷ്യൻ ഒരു അവസ്ഥ അത് നാലാൾ കണ്ടില്ലെങ്കിലുള്ള വിഷമം രാവിലെ മണിക്ക് എഴുന്നേറ്റ് വർഷങ്ങൾക്ക് ശേഷം പ്രാർത്ഥിച്ച ഒരു അമ്മമാമ്മ ആ വീട്ടിൽ എല്ലാവരും അഞ്ചരക്ക് കുത്തിപ്പൊക്കും നീ ഒക്കെ പ്രാർത്ഥികത കേടം ഉറങ്ങുവാണെന്ന് ചോദിച്ചു കാരണം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ നീ ഒന്ന് പ്രാർത്ഥിക്കടാ ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത് ഇയാളും പ്രവാചകനാണെന്ന് അറിഞ്ഞില്ലല്ലോ ഒന്ന് ശരിയല്ലേ ഇനി ഒന്ന് രണ്ടു ദിവസം ഞാൻ ഉപവാസം എടുത്തെങ്കിൽ തീർച്ചയായിട്ടും ഞായറാഴ്ച ഒന്ന് സാക്ഷ്യം പറയാതിരിക്കാൻ പറ്റിയല്ല കഴിഞ്ഞ ആഴ്ച കൊട്ടക്കാലം രണ്ട് ദിവസം ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും വേർതിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു അത് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഇല്ല ഇത് ആൾക്കാർ അറിയാതെ പോയാൽ അതുകൊണ്ട് ഒരു ക്രെഡിറ്റും ഇല്ല എന്തിനാ പിന്നെ ചെയ്യുന്നത് മനുഷ്യൻ ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ചിലർ പറയാറുണ്ട് ആ ചർച്ച വിളിച്ചിട്ട് എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും സമ്മതിച്ചില്ല മൂന്ന് മണിക്കൂർ ആ ചർച്ചയിരുന്ന് പ്രാർത്ഥിക്കാൻ മേലായിരുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും വിളിച്ചിട്ട് മൈക്ക് കൊടുക്കണോ എന്തോ ഇത് കർത്താവിനറിയാം ഇങ്ങനെയാണ് മനുഷ്യന്റെ മതം മനുഷ്യന്റെ പ്രവൃത്തികൾ ഇതെല്ലാം അത്തീലകളാണ് അഭ്യാസങ്ങളാണ് മാനിപ്പുലേഷൻസാണ് ഇതെല്ലാം കർത്താവിനറിയാം കർത്താവ് നേരെ വരും ഒരു ദിവസം അന്നേരം മനസ്സിലാകുന്ന ഈ അത്തീല നീതിമാന്മാരെല്ലാം അയ്യോ ഞങ്ങൾക്ക് തുണിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മരത്തിന്റെ പുറകെ ഓടുന്ന കാണാം കാരണം കുഞ്ഞാടിന്റെ നീതി വസ്ത്രമില്ലാത്ത ഒരൊ പോലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല ഈ നീതി വസ്ത്രമാണ് നമ്മൾ വിശ്വാസത്താൽ ധരിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രയെ ജീവിക്കുന്നത് എന്റെ ഉള്ളിൽ ഫെയ്ത്ത് വരുമ്പോൾ ഞാൻ മരിച്ചു ക്രിസ്തുവാണ് ജീവിക്കുന്നത് ആ ഫെയ്ത്താണ് എനിക്ക് നീതി വസ്ത്രത്തെ തരുന്നത് അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു ക്രിസ്തുവിന്റെ ജീവനാൽ അവൻ പുതുക്ക പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ക്രിസ്തുവിന്റെ ജീവൻ നമുക്ക് വരുന്നത് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല അല്ലെ അതിലെ കർത്താവ് പറഞ്ഞത് മാംസം ഒന്നിനും അപ്പം കർത്താവ് എന്ന് പറഞ്ഞു നീ എങ്ങനെ ജീവിച്ചാലും നീ മരിക്കും അപ്പം ഞാൻ കർത്താവ് കർത്താവെ ഞാൻ മരിക്കണോ കർത്താവ് പറഞ്ഞു നീ മരിക്കേണ്ടാത്തതിൻ്റെ കാരണം ഞാൻ നിന്റെ സ്ഥാനത്ത് മരിച്ചുകൊണ്ടാണ് ഓക്കെ അപ്പൊ കർത്താവ് മരിക്ക ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് മരിച്ചാൽ ഞാൻ എന്തുകൊണ്ട് മരിക്കണ്ട ഉദാഹരണത്തിന് എനിക്ക് നാല് മക്കളാണ് ഈ നാല് മക്കളുടെ ഫീസ് ഞാൻ കോളേജിൽ കൊണ്ടുപോയി അടച്ചാൽ കോളേജിൽ കൊണ്ടുപോയി അടച്ചാൽ ആരുടെ പേരില് അവർ രസീത് കൊടുക്കുന്നേ ഏ ആ കുട്ടിയുടെ പേരില നാല് പിള്ളേർക്ക് രസീത് കിട്ടും പൈസ അടച്ചതാരാ അപ്പം രസീത് എനിക്കല്ലേ തരണ്ടേ തരിയല്ല അവര് അവർ പിള്ളേർക്ക് കൊടുക്കുകയുള്ളൂ അതുപോലെ കർത്താവ് മരിച്ചപ്പം മരിച്ചത് കർത്താവാണെങ്കിലും ആണെങ്കിലും മരിച്ചു എന്ന് നമ്മുടെ അക്കൗണ്ടിലാണ് എഴുതിയേക്കുന്നത് അതുകൊണ്ട് നമ്മളിനി മരിക്കണ്ട അവൻ്റെ മരണം എൻ്റെ സ്ഥാനത്തായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് കൊരിന്തർ അഞ്ചിൻ്റെ അഞ്ചിൻ്റെ പതിനാലിൽ പറയുന്ന പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു അപ്പം നമ്മുടെ പേരിന് നേരെ സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട് പാപത്തിന്റെ ശമ്പളമായ മരണം ചെയ്സ് അനുഭവിച്ചു കഴിഞ്ഞു അവന്റെ പേരിൽ ആ മരണം എൻ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇനി അവൻ പാപ സംബന്ധമായി മരിക്കേണ്ടതില്ല ഹിസ് ഡെത്ത് ഈസ് ഓവർ അവൻ ജീവനിലേക്ക് കടന്നിരിക്കുന്നു ഇത് വിശ്വസിച്ച് നോക്കിയേ ഞാൻ മരിച്ചു വിശ്വസിച്ച് നോക്കിയേ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ഫെയ്ത്താത് അങ്ങനെ ഈ കർത്താവിന്റെ ആത്മാവിന്റെ ജീവൻ നമ്മൾ അനുഭവിക്കുന്നത് ഞാൻ മരിച്ചു യേശു കർത്താവ് മരിച്ചപ്പം അവന്റെ അവനിൽ ഞാനും മരിച്ചു കർത്താവ് മരിച്ചെങ്ങനെയാ പട്ടാളക്കാർക്ക് മനസ്സിലായത് കുന്തം കൊണ്ട് കുത്തി നോക്കി മനസ്സിലായല്ലേ അപ്പൊ ഞാൻ മരിച്ചെന്ന് എങ്ങനെ മനസ്സിലാക്കാം ആരെങ്കിലും കുത്തി നോക്കിയാ പോരെ ആരെങ്കിലും കുത്തി നോക്കുമ്പോൾ ആരുടെ എന്നെ കുത്തുന്ന ഞാൻ മരിച്ചിട്ടില്ല അവൻ എന്നെ കുത്തു അപാസ് മരിച്ചോ ഞാൻ മരിച്ചോ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും സമയം തന്നില്ല മരിച്ചോ മരിച്ചാള് പ്രാർത്ഥിക്കാൻ സമയം തന്നില്ലെന്ന് എവിടെയെങ്കിലും പരാതി പറയോ പറയോ ഈ ശവസംസ്കാരം ഒന്നും പോരാ രണ്ട് ബോംബും കൂടെ രണ്ടേ സോറി രണ്ട് പടക്കം കൂടെ പൊട്ടട്ടെ ഏതെങ്കിലും മരിച്ചാള് പറയോ ഈ തമിഴ്നാട്ടിലൊക്കെ പടക്കം പൊട്ടിച്ചോണ്ട് പോകുന്ന കണ്ടിട്ടില്ലേ എഴുന്നേറ്റ് നേ അവർ എഴുന്നിട്ടിരുന്നാ പോകുന്ന മിക്കാറുണ്ട് പക്ഷെ അവരാരും ഒന്നും സംസാരിക്കാറില്ല ചത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല ഓൾഡ് ഫ്ലഷ് ഡൈറ്റ് അപ്പൊ സാധാൻ പറയും നോക്കടായി ലോകം എന്തു മനോഹരം മാമോൻ ദേ എത്ര വേണം ഞാൻ പറയും ഞാൻ ചത്തുപോയി ചതന്നതിന് മുമ്പായിരുന്നേ മേടിക്കായിരുന്നു ചത്തുപോയവൻ എന്തിനു കാശ് എത്ര പേര് മരിച്ചു ആർക്കും വേണ്ട അതുകൊണ്ട് ഇട്ടിട്ട് പോയത് അപ്പൊ കർത്താവ് നീ മരിക്കണ്ട മരിക്കണ്ടാത്തേന്റെ കാര്യം ഞാൻ നിന്റെ സ്ഥാനത്ത് മരിച്ചു സമയം പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ എനിക്ക് രണ്ട് ഉദാഹരണങ്ങൾ പറയണമെന്നുണ്ട് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞേക്കാം അല്ലെങ്കിൽ അത് ക്ലിയർ ആകത്തില്ല നമുക്ക് ഈ കസേരെ ഇരുന്നു ഞാൻ മരിച്ചു എന്ന് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷെ അങ്ങനെ കസേരയിൽ നിന്നവരും മരിച്ചിട്ടില്ല നമുക്ക് മരിക്കാൻ ഒരു ക്രൂശ് ആവശ്യമാണ് കർത്താവ് പറഞ്ഞു നിന്റെ ക്രൂശുമായിട്ട് നീ എൻ്റെ പിന്നാലെ വരാൻ കത്തിയായിട്ട് പോകാൻ പറയുക നമുക്ക് എളുപ്പത്തിൽ മരിക്കായിരുന്നു കുത്തി ചത്താൽ മതിയായിരുന്നു ഈ ക്രൂശുമായിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് മരിക്കാൻ ഒരു രക്ഷയില്ല ഒരു കൈ ആണിരിക്കുമ്പോൾ മറ്റേ കയ്യിൽ ആരാണിരിക്കും നമ്മൾ ശരിക്കും കുറിച്ചും ചുമന്നുകൊണ്ട് എന്നുള്ളത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മരിക്കുന്നവരെ ദൈവം തീരുമാനിച്ചാലേ നടക്കുകയുള്ളൂ ഓ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈഫ് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ലൈഫാണ് ഈ മരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞൊരു സഹോദരൻ പറഞ്ഞാണ് ഈ കുഴിനകമൊക്കെ വരുമ്പോൾ അതിൻ്റെ ചുറ്റും കുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട് അതാണ് ഈ മരിക്കുന്നതിൻ്റെ സുഖമെന്ന് ആയിരിക്കും ആർക്കറിയാം ഇങ്ങനെ മരിച്ച ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു തിരുനും അതായത് ക്രിസ്തുവിന്റെ ജീവൻ അനുഭവിക്കാൻ അപ്പൊ ഈ സ്റ്റേജിൽ നിന്ന് കർത്താവ് എന്നോട് പറയാണ് നീ മരിക്കണ്ട കാരണം നിന്റെ സ്ഥാനത്ത് ഞാൻ മരിച്ചു പെട്ടെന്ന് നിന്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തു ആത്മാവ് എന്തിനാ വരുന്നത് ജീവിപ്പിക്കാൻ അപ്പൊ എന്റെ സ്ഥാനത്ത് കർത്താവ് മരിച്ചെങ്കിൽ ആത്മാവ് എന്തിനാ വരുന്നത് എന്നിലേക്ക് വരുന്നത് എന്തിനാ ഏ അവന്റെ സ്ഥാനത്ത് ഞാൻ ജീവിക്കാനാ അല്ലെ മനസിലായി എന്റെ സ്ഥാനത്ത് അവൻ മരിച്ചു എന്തിനാ എന്തിനാ ഞാനായിരുന്നു മരിക്കണ്ടേ പക്ഷെ എന്റെ മരണം കർത്താവ് എടുത്തുകൊണ്ട് പോയി അവൻ മരിച്ചു ജീവിക്കേണ്ടത് കർത്താവായിരുന്നു കർത്താവ് പറഞ്ഞു നീ ജീവിച്ചോടാ ഇതാ എന്റെ ആത്മാവ് പുത്രത്വത്തിന്റെ ആത്മാവ് എന്റെ സ്ഥാനത്ത് കർത്താവ് മരിച്ചാൽ കർത്താവിൻ്റെ സ്ഥാനത്ത് ജീവിക്കാൻ വേണ്ടി ആത്മാവ് വരുന്നത് അപ്പൊ കർത്താവ് എന്ത് ചെയ്യുമായിരുന്നു വാട്ട് വുഡ് ജീസസ് ഡൂ എന്നുള്ളതാണ് റെവലേഷൻ അതിനെയാണ് നമ്മൾ പരിജ്ഞാനം എന്ന് പറയുന്നത് ഈ വാട്ട് വു ജീസസ് ഡൂവിലേക്ക് നമ്മൾ എത്തുന്നതാണ് ഫെയ്ത്ത് ലൈഫ് നിന്നെ നേടുവാൻ യു ബിക്കം മൈ ലൈഫ് അതാ ഫെയ്ത്ത് വിശ്വാസം എന്ന് പറയുന്നത് ഹീലിംഗ് വരുന്നതല്ല ഹീലിംഗ് വരുന്ന വിശ്വാസമാണ് പക്ഷെ അത് രക്ഷാകരമായ വിശ്വാസമല്ല രക്ഷാകരമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ കർത്താവിനെ നേടേണ്ടതിനും വി ഗെറ്റ് ക്രൈസ്റ്റ് ആസ് അവർ ഇൻഹെറിറ്റൻസ് ഞാനല്ല ക്രിസ്തു അത്രേ വസിക്കുന്നത് ഞാനല്ല എന്ന് പറയുന്ന എൻ്റെ മാനസാന്തരവും ക്രിസ്തു അത്രേ എന്ന് പറയുന്ന എൻ്റെ ഫെയ്ത്തുമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കർത്താവിന്റെ സ്ഥാനത്ത് ഞാൻ ജീവിക്കണമെന്ന് പറഞ്ഞ എൻ്റെ ഉള്ളിലൊരു ഭയങ്കര പ്രകാശം ഉണ്ടായി ഇത് രണ്ടായിരത്തി ഒൻപത് നവംബറിലാണ് സംഭവിക്കുന്നത് ഞാനത് പ്രസംഗിച്ചു ഭയങ്കര ഉണർവായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഒരാൾ വേറെ ഒരു സ്ഥലത്ത് തന്നെ പ്രസംഗിക്കാൻ കൊണ്ടുപോയി കട്ടക്കെന്ന് പറയുന്ന സ്ഥലം അത് അടുത്ത് തന്നെയാണ് അവിടെ ചെന്ന് അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പം അവിടുത്തെ പിള്ളേരെല്ലാവരും അങ്ങ് കരയാൻ തുടങ്ങി ഈ മനസ്സിൽ ഇതിനകത്ത് കരയാനൊന്നും ഇല്ല പക്ഷെ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ ആ പാസ്വേഡ് ചോദിച്ചു ഇവരിങ്ങനെ എന്ത് പ്രസംഗം കേട്ടാലും കരയുന്ന ആൾക്കാരാണ് ഇവർ കരഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ എനിക്കാണ് ഒട്ടും കരച്ചിൽ വരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ആദ്യമായിട്ട് ആ പാസ്റ്റർ ഇങ്ങനെയൊക്കെ ഇവർ കരയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം കാരണം ഇത് കർത്താവിൻ്റെ ഒരു വെളിപ്പാട് അവൻ്റെ ജീവൻ ജീവിക്കണം നമ്മൾ ഉള്ളി മേടിച്ചിട്ട് അവർ പത്ത് രൂപ പറ്റിച്ചാൽ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് പോരണം ആ ഒരു ലൈഫിൻ്റെ സുഖം നഷ്ടം വരുത്തുമ്പം ഓക്കെ സ്തോത്രം സ്തോത്രമെന്നും പറഞ്ഞ് ഇറങ്ങണം ഇത് ഈ ഒരു ലൈഫ് എനിക്ക് കിട്ടുവാണെങ്കിൽ ആ ഒരു ജോയ്ഫുൾ ലൈഫ് എപ്പോഴും പ്രകാശിക്കുന്ന വെളിച്ചം എനിക്ക് കിട്ടുവാണെങ്കിൽ ഇതിലും വലിയൊരു ഗിഫ്റ്റില്ല ഞാനിങ്ങനെ കട്ടക്ക് റെയിൽവേ സ്റ്റേഷനിലൂടെ നടക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിന് ഞാൻ പറയാം കർത്താവ് ഇനി ഞാൻ വീട്ടിൽ ചെന്നില്ലാലും കുഴപ്പമില്ല മരിച്ചു പോയാലും കുഴപ്പമില്ല കാരണം ഇത് ഇതിങ്ങനാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു അത് ഒരു ഒരു മിനിറ്റ് അങ്ങനെ ആ വിശ്വാസം എന്താണെന്ന് മനസ്സിലാകാൻ എനിക്ക് കഴിഞ്ഞാനായിട്ട് സ്തോത്രം അന്ന് മുതലാണ് ഈ നോക്കാതെ പ്രസംഗിക്കാൻ തുടങ്ങിയത് ഈ ജീവൻ ജീവിക്കാൻ ആത്മാവ് നമ്മളിൽ തുടർച്ചയായി നമുക്ക് ഈ ആത്മാവ് പകർന്നുകൊണ്ടേയിരിക്കണം ഈ ആത്മാവ് നമ്മളെ സുബോധത്തിലേക്കും ക്രിസ്തുവിൻ്റെ സുബോധത്തിലേക്കും നടത്തണം അതായത് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് എന്നുള്ള സ്പിരിറ്റിൻ്റെ ഇൻടർപ്രിട്ടേഷൻ നമുക്ക് കിട്ടണം ആ പഴത്തിന്റെ ഇൻറ്റർപ്രിട്ടേഷൻ അല്ല ആത്മാവിന്റെ വ്യാഖ്യാനം വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വചനം എന്ന വാൾ നമുക്ക് പരിശീലനത്തിനായിട്ട് ദൈവം തന്നിരിക്കുന്നത് എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത് മനസ്സിലായോ അപ്പോൾ അവൻ്റെ ജീവൻ ജീവിക്കാൻ വേണ്ടി അതാണ് റോമർ ആറിൽ പറയുന്നത് ഇനി നാം പാപത്തിന് അടിമപ്പെടാതാണ് അപ്പോൾ പാപത്തിന് അടിമപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം പാപസംബന്ധമായി മരിക്കണം പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്ക് എടുക്കാൻ വേണ്ടി ടു ബി എ ഇൻ ഹിസ് ഡെത്ത് സ്നാനമേറ്റിരിക്കുന്നു അറിയുന്നില്ല ഞാൻ സ്നാനപ്പെട്ട ഏഴ് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അമ്മയുടെ ആങ്ങളെയും ഭാര്യയും ഒരു മകനും അങ്ങനെ അഞ്ചു പേര് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സ്നാനപ്പെട്ടു ഈ സ്നാനപ്പെടാൻ വേണ്ടി എൻ്റെ അമ്മയുടെ ആങ്ങളെ ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരുന്നു അതെല്ലാവരും വിളിച്ച് ഞങ്ങളുടെ വീട്ടിലൊരു മാമോദീസ മാമോദീസയുണ്ട് നിങ്ങളെല്ലാവരും വരണമെന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി സ്നാനത്തെക്കുറിച്ച് ക്ലാസ്സൊക്കെ എടുത്തിട്ട് ജീപ്പ് പിടിച്ച് അടി അവർ താമസിക്കുന്നത് ജീപ്പൊക്കെ പിടിച്ച് സ്നാനക്കുളത്തിലേക്ക് പോവാണ് അപ്പോൾ ഈ ജീപ്പിനകത്ത് അടുത്ത വീട്ടിലൊരു ഹൈന്ദവ സഹോദരി കൂടെ കയറി സ്നാനം കാണാൻ വേണ്ടി ഈ സ്നാനമെല്ലാം കഴിഞ്ഞ അവസാനം ആന്റി സ്ഥാനപ്പെട്ട് കരയോട്ട് കയറുന്ന സമയത്ത് ഈ ഹൈന്ദവ സഹോദരി നെഞ്ചിനിട്ടൊരു ഒരു കരച്ചിലും അപ്പോൾ ആന്റി ചോദിച്ചു ഞാൻ സ്നാനപ്പെട്ടിട്ട് നീ എന്തിനാ കരയെന്നു ചോദിച്ചാൽ പറയാം ഇനി നിങ്ങൾ ആരും ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് സഹിക്കാൻ പറ്റിയില്ല അത് കണ്ടു നിന്ന് അയാൾക്ക് മനസ്സിലായെങ്കിൽ ഈ സ്നാനപ്പെട്ടവർക്ക് ഇന്നുവരെ മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ മേല ഇവരുടെ കൂടെ നമ്മൾ ഇല്ല എന്നുള്ള കാര്യം അതൊരു ഡെത്താ കർത്താവിനോട് ഞാൻ മരിച്ചു ഇനി ജീവിക്കുന്ന ഞാനല്ല ആറാമത്തെ ഇനി പാപത്തിനടിമപ്പെടാതിരിക്കണമെങ്കിൽ ആ മരണം നമ്മൾ സ്വീകരിക്കണം ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഞങ്ങളുടെ ഏത് എക്സാമ്പിൾ പറഞ്ഞു ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട് ഞങ്ങളുടെ ചർച്ചയിൽ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം ഒരു സഹോദരി ഡോക്ടറാണ് ഒരു ദിവസം സരോട് പറഞ്ഞു ഒരു എനിക്കൊരു വലിയ പ്രശ്നമുണ്ട് ജയ്സ ഞാൻ പറഞ്ഞു എന്താ ഞങ്ങൾ വളരെ ചെറുപ്പം തൊട്ടേ അറിയാവുന്നത് അതായത് ഞങ്ങൾക്ക് കുടുംബമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ചെറുപ്പം തൊട്ടേന്ന് പറഞ്ഞാൽ മിഷണറി ലൈഫിൻ്റെ തുടക്കം തൊട്ട് അപ്പോൾ ഞാൻ ചെന്താണ് കാര്യം എൻ്റെ ചർച്ചിലെ സോറി ഹോസ്പിറ്റലിലെ അറ്റൻഡറുമായിട്ട് ഒത്തിരി പ്രശ്നമുണ്ട് അദ്ദേഹം അയാൾ എന്നെ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നു എനിക്ക് പുള്ളിയെ കാണുമ്പം ഒന്ന് ഗ്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പ്രൈസ് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റുന്നില്ല മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റുന്നില്ല വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതി കഴിഞ്ഞു സംസാരിച്ചു കാരണം പുള്ളിക്കാർ വളരെ സോഫ്റ്റ് ആയിട്ട് എല്ലാവരും പെരുമാറുന്ന ഒരാളാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല രണ്ടാഴ്ചയായിട്ടും എനിക്കിതിനകത്ത് ഒരു ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നാളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു കാരണവശാലും അയാളെ നോക്കി ചിരിക്കരുത് എന്താ ചിരിക്കരുത് ഞാൻ പറഞ്ഞു ചിരിച്ചാൽ രണ്ട് പ്രോബ്ലം ആണ് ഒന്നാ ചിരി ശരിയാവില്ല കാരണം എന്താ ഒന്നാമത് ഈ സഹോദരി പുള്ളിക്കാരനെ കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ട് അത് മേടിക്കുന്നുമില്ല ആ കാശ് മേടിച്ചിട്ടാണ് ഇയാളെ ചീത്ത പറയുന്നത് അയാൾ തിരിച്ചും കൊടുക്കുന്നില്ല ഇയാൾ ചോദിക്കുന്നുമില്ല അപ്പൊ നിങ്ങൾ എങ്ങനെ വിചാരിക്കും ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത്രയും പൈസ ഞാൻ കൊടുത്തിട്ട് അയാള് എന്നെ ഇത്രയും ഇൻസൾട്ട് ചെയ്തിട്ടും പിന്നെയും അയാളെ നോക്കി ചിരിച്ചയാൾ ഞാൻ അപ്പം ഞാൻ ആരായി മാനസാന്തര ആവശ്യമില്ലാത്ത ഒരു പരീക്ഷനായി കാരണം ഷി വിഡ് സെൽഫ് കൺഗ്രാജുലേറ്റ് ഹെയർ സെൽഫ് മനസ്സിലായോ ചിരി ശരിയാവില്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം ചിരി ഒരു വക്രിച്ച ചിരിയായിരിക്കും കാരണം ആത്മാർത്ഥമായിട്ട് ചിരിക്കാൻ പറ്റില്ല തന്നെ അല്ല ഈ സ്വയനീതി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കാനും പറ്റില്ല ഇപ്പോൾ അനുതാപം അങ്ങ് പോകും ഒരു കാരണവശാലും മാംസം കൊണ്ട് പറ ഒരു പ്രയോജനവുമില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ആ മനുഷ്യനെ കാണുമ്പം മനസ്സിലാക്കണം നിങ്ങളുടെ ക്രൂശാണത് അവിടെ മരിച്ചു ഇനി ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്ന വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു നേരെ ചെന്ന് മുഖത്തോട് മുഖം നോക്കിയപ്പോഴേ ഈ ഫെയ്ത്ത് ഉള്ളിലേക്ക് വന്ന് ഞാനല്ല ക്രിസ്തു അത്രേ ഓട്ടോമാറ്റിക്കായിട്ട് ചിരിച്ചു എന്നോട് എന്ന് പറഞ്ഞു കർത്താവ് എന്നെ സഹായിച്ചല്ല ഞാൻ ചെയ്തു എന്ന് പറയുമായിരുന്നുള്ളൂ ഇതെങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയായി മാറിയത് വിശ്വാസത്താൽ അവൻ്റെ നീതിയായി മാറിയത് മനസ്സിലായോ ഇത് വിശ്വാസത്താൽ മാത്രം അപ്പം ക്രൂശിൽ മാത്രം നമുക്ക് മരിക്കാൻ പറ്റുള്ളൂ നിങ്ങളോട് വളരെ വഴക്കുണ്ടാക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടല്ലോ അപ്പനുണ്ട് അമ്മയുണ്ടെന്ന് വിചാരിച്ചോ നിങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് മരിച്ചിട്ട് കാര്യമില്ല ആ വഴക്കുണ്ടാക്കുമ്പോഴാണ് ആ ക്രൂശ് അവിടെ മരിച്ചാൽ അതിഭയങ്കരമായിട്ട് നിങ്ങൾ ആ മരണത്തെ എൻജോയ് ചെയ്യും എത്ര പേർക്ക് മനസിലായി ശരിയാണോ അപ്പൊ ആത്മാവിലെ ജീവൻ അനുഭവിക്കുവാൻ നമ്മുടെ പുറം മനുഷ്യൻ തകർക്കപ്പെടേണ്ടതായിട്ട് ആവശ്യമുണ്ട് ആ ക്രൂശിലൂടെ ആ തകർച്ച ഒരു സൈഡിലൂടെ മരണവും അകത്തുകൂടെ ജീവനും വ്യാപിക്കുന്ന രീതിയിലാണ് കർത്താവ് നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്ന പുതിയ ജീവനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദ ഓൾഡ് വിൽ പെർഷ് ആൻഡ് ദ ന്യൂ വിൽ ബ്രൈറ്റ് ഷൈൻ ബ്രൈറ്റ്ലി ഓക്കെ പുതിയ ജീവൻ അത്യധികം തേജസ്സോടെ പ്രകാശിക്കുന്ന ഒരു ജീവൻ അതായത് മരണത്തിന് കീഴ്പ്പെടുത്താൻ പറ്റാത്ത മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്ന തേജസ്സുള്ള ഒരു ജീവൻ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് ആത്മാവിനാൽ പകർത്തപ്പെടും ഇതിനെയാണ് നമ്മുടെ ആത്മീക ജീവിതം വിശ്വാസ ജീവിതം എന്നൊക്കെ പറയുന്നത് ക്രിസ്തുവിൻ്റെ ജീവൻ വിശ്വാസത്താൽ നമ്മൾ ജീവിക്കുന്നതിനെ കുറിച്ചാണ് അന്ന് ഞാൻ ആലോചിച്ചു കർത്താവ് ആത്മാവ് ജീവിക്കുന്നതെന്ന് പറയുന്നതിന് പകരം ആത്മാവ് കുറെ കൃപാപരങ്ങളെ തരുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അവർ ഒരാൾ പോലും പോവില്ലായിരുന്നു അവരെല്ലാവരും അവിടെ തന്നെ കണ്ടേനെ പക്ഷെ കർത്താവ് പറഞ്ഞു ഫെനോമനല്ല ലൈഫാണ് പ്രധാനം ജീവൻ ക്രിസ്തുവിൽ വെളിപ്പെട്ട് വരുന്ന ജീവൻ അത് കേട്ടപ്പോൾ ആർക്കും വേണ്ട എല്ലാവരും പോയി ഇവൻ്റെ കൂടെ നടന്നാൽ ഒരു നടന്നാലൊരു പ്രയോജനമില്ല എന്നൊരു അതേസമയത്ത് നിങ്ങളോട് വിരാട്ഹ്ലി പറയാമെന്ന് വിചാരിച്ചോ എൻ്റെ ജീവൻ നീ എടുത്തോ എൻ്റെ സ്കില്ലുകളെല്ലാം നീ എടുത്തോ പകരം നിൻ്റെ സ്ഥാനത്തോ ഞാൻ ജീവിക്കാന്ന് പറഞ്ഞു നിങ്ങൾ സമ്മതിക്കുമോ സമ്മതിക്കോ ഇല്ലയോ സമ്മതിക്കും മോഡി പറയാണ് ഇവിടുത്തെ അപ്പച്ചന്മാരോട് നിങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് കപ്പയും ചുട്ടു തിന്ന് ജീവിക്കേണ്ട നിങ്ങള് ഇങ്ങോട്ട് പോരെ പ്രധാനമന്ത്രി ആയിക്കോ ഞാൻ നിങ്ങളുടെ സ്ഥാനത്ത് ജീവിക്കാന്ന് പറഞ്ഞാലോ സമ്മതിക്കോ സമ്മതിക്കു കർത്താവ് വന്നിട്ട് എൻ്റെ ജീവൻ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞാലോ ഇത്തിരി പാടാ എന്നോടുള്ള ചോദിച്ച കല്യാണം പോലും കഴിക്കാത്ത കർത്താവിന് എന്താ ഇത്ര സന്തോഷം ഉണ്ടായിരുന്നെന്ന് അയാൾ കല്യാണം കഴിച്ചിട്ടില്ലാത്ത ആളാണ് അപ്പൊ ഞാൻ പറഞ്ഞു കർത്താവ് കല്യാണം കഴിച്ചിട്ട് ആര് പറഞ്ഞു കർത്താവിന്റെ മണവാട്ടിയാണ് സഭ കല്യാണം വരാൻ പോകുന്നുള്ളൂ എങ്കിലും ഏറ്റവും വൃത്തികെട്ട ഒരു മണവാട്ടിനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് രാവിലെ കിട്ടിയത് യൂതാ ഐസ്കറിയോത്ത് ഒരു മണവാട്ടി എന്തു പറഞ്ഞാലും മനസ്സിലാവാത്ത പത്രോസ് ആരെ എപ്പോഴും തല്ലാൻ റെഡിയായൊരു ഷീമോൻ വേറൊരുത്തൻ എരിവുകാരൻ അവന് ഭയങ്കര എരിവാ ഇങ്ങനെയുള്ള കൊറേ എണ്ണം കർത്താവിന് കിട്ടിയതാ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോവാ ഇതാണ് ഈ മണവാളന്റെ സ്നേഹം എന്ന് പറയുന്നത് ഹസ്ബൻഡ്സിനോട് ഇതൊക്കെയാണ് പറയുന്നത് ഫേസിലാക്കാൻ അഞ്ചിൽ കർത്താവ് സ്നേഹിച്ച പോലെ ഒന്നിനും കൊള്ളാത്ത മണവാട്ടിക്ക് വേണ്ടി മരിക്കാനാണ് പറയുന്നത് പക്ഷെ നമ്മളിതൊക്കെ പറഞ്ഞു വായിച്ചു പോകുന്നത് ആരെക്കൊണ്ടും സാധിക്കില്ല നമുക്ക് തന്നെ അറിയാം സകലത്തിലും ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു മണവാട്ടിയോ ഭാര്യയോ ക്രിസ്തു സ്നേഹിച്ച പോലെ സഭയെ സ്നേഹിച്ച പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഇന്നേവരെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് പ്രസംഗിച്ചു പ്രസംഗിച്ചു പോകുന്നു പക്ഷെ അത് നടക്കുമെന്ന് പുതിയ മണവാട്ടിയും മണവാളിനും വിശ്വസിക്കുന്നു പക്ഷെ കുറെ കഴിയുമ്പോൾ അവർക്കും മനസ്സിലാകുന്നു കുറെ കഴിയുമ്പോൾ ഇതൊന്നും നടക്കൂലെന്നുള്ള കാര്യം പ്രിയ സഹോദരങ്ങളെ ഫ്ലഷ് കൊണ്ടൊന്നും സാധിക്കില്ല നമ്മൾ ഫ്ലഷ് കൊണ്ട് ജഡം കൊണ്ട് മാംസം കൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകൾ നോക്കിയാൽ ഒന്നും സാധിക്കില്ല അത് സാധിക്കുന്ന ആത്മാവ് നമ്മളിൽ ജീവനായി വരുമ്പോഴാണ് മനസ്സിലായോ ഇപ്പൊ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആത്മാവ് ജീവനായി വന്ന് ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിലൂടെ വരണം വെളിപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് വിശ്വാസ തല ജീവനെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഇഫ് യു ബിലീവ് യു ഹാവ് ദാറ്റ് ലൈഫ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്വ പിതാവേ അങ്ങയുടെ ജീവൻ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ഏതു കൂരിലും പ്രകാശിക്കുന്ന എവിടെയും ജയിക്കുന്ന അങ്ങയുടെ നാമം അങ്ങയുടെ ജീവൻ ഞങ്ങൾക്ക് തരുവാൻ അങ്ങക്ക് ഹിതമുണ്ടായതിനായി കർത്താവ് അതിനുവേണ്ടി സ്വയം ഏൽപ്പിച്ചു തന്നതിനായി ആത്മാവിനെ ഞങ്ങൾക്ക് തന്നതിനായി കർത്താവ് ഞങ്ങൾ എങ്ങനെ നന്ദി പറയുന്നു എല്ലാ കൃപാവനങ്ങൾക്കായിട്ടും നന്ദി പറയുന്നു ജീവന് വേണ്ടി നന്ദി പറയുന്നു കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നല്ല നന്മകൾക്കായിട്ടും സ്തോത്രം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമയ